എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രിജുഡിസും ഡിസ്ക്രിമിനേഷനും ആണ്. വളരെ സെമിലർ ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ്. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് ഒരുപക്ഷെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഒരു ടെർമിനോളജീസ് ആണ് പ്രിജുഡിസും ഡിസ്ക്രിമിനേഷനും. മേ ബി എപ്പോഴെങ്കിലും ഒക്കെ നമ്മളും ഇത്തരം പ്രിജുഡിസിന് എന്താ പറയാ വിധേയമായിട്ടുണ്ടാകാം, നമ്മളും പ്രിജുഡിസ് കാണിച്ചിട്ടുണ്ടാകാം. സോ നമ്മളുടെ സൊസൈറ്റിയിൽ തന്നെയുള്ള കണ്ടുവരുന്ന ഈ ഒരു ഫിനോമിനന്റെ പിന്നിലുള്ള സൈക്കോളജി എന്താണെന്നാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം പ്രിജുഡിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആണ്. നമുക്ക് പി പി ടിയിലേക്ക് ഒന്ന് നോക്കാം. സോ പ്രിജുഡിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. സോ നമുക്ക് ഈ പ്രിജുഡിസും ഡിസ്ക്രിമിനേഷനും ഈ വേർഡ്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടേംസ് ആണ് പ്രിജുഡിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. സോ പ്രിജുഡിസ് എനിക്ക് തോന്നുന്നു വളരെ ഫെമിലിയർ ആയിരിക്കാം. മറ്റൊരു സോഷ്യൽ ഗ്രൂപ്പിനോടുള്ള ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനോട് നമ്മൾക്കുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെയാണ് പ്രിജുഡിസ് എന്ന് പറയുന്നത്. സോ ഡെഫിനിഷൻ ഇതിന്റെ നെക്സ്റ്റ് സ്ലൈഡിലുണ്ട്. സോ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു മറ്റ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനോട് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ചില നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സിനെ പ്രിജുഡിസ് എന്ന് പറയുന്നത്. സോ ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അത് എപ്പോഴാണ് ആക്ഷനിലേക്ക് മാറുന്നത്, അതിനെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ നമ്മളുടെ തന്നെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമുക്ക് പല തരത്തിലെ സോഷ്യൽ ഗ്രൂപ്പ്സിൽ പെട്ട മെമ്പേഴ്സിനോട് ചില നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് കാണും. ചിലത് ഈ ആറ്റിറ്റ്യൂഡ്സ് ആയിട്ട് തന്നെ നിൽക്കും. നമ്മൾ വിസിബിളി എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആക്ഷൻ അവരോട് കാണിക്കണം നിർബന്ധമില്ല. സോ ദാറ്റ് മീൻസ് എല്ലാ ഇപ്പോഴും നമുക്കുള്ള പ്രിജുഡീസ് ഡിസ്ക്രിമിനേഷനിലേക്ക് പോകണം എന്നില്ല. പക്ഷെ പ്രിജുഡീസസ് നമുക്കുണ്ടാകാം. ഇത് സോഷ്യൽ ഗ്രൂപ്പ്, ഞാൻ ഉദ്ദേശിച്ചത് റിലീജിയസ് ആകാം, അതല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു എത്നിക് ബേസിസിലുള്ള സോഷ്യൽ ഗ്രൂപ്പ്സ് ആകാം, ഈവൻ ജെൻഡർ ബേസിസിൽ പോലും നമുക്ക് ഇത്തരത്തിൽ പ്രിജുഡീസസ് കാണാം. സോ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സിനാണ് പ്രിജുഡിസ് എന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ഏത് ഗ്രൂപ്പിനോടാണോ നമ്മൾ ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഹോൾഡ് ചെയ്യുന്നത്, ആ ഗ്രൂപ്പിനോട് നമ്മളുടെ ഈ ആറ്റിറ്റ്യൂഡ് ആക്ഷനിലേക്ക് വരുമ്പോൾ അതിനെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോ ജെൻഡർ എടുക്കുന്നു. ജെൻഡറിൽ തന്നെ ഒരു ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഫീമെയിൽ എംപ്ലോയീസും മെയിൽ എംപ്ലോയീസും കാണും. അപ്പൊ അത് അവിടുത്തെ ബോസിന് ഫീമെയിൽസിനോട് ഒരു പ്രിജുഡീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് സ്ത്രീകൾ നന്നായിട്ട് വർക്ക് ചെയ്യില്ല, അങ്ങനത്തെ ഒരു പ്രിജുഡീസ് ഉള്ളവരാണ് ആണ് അവിടുത്തെ മെയിൻ ആളെന്ന് വിചാരിക്കുക. സോ ഈ ഒരു പ്രിജുഡീസ് കാരണം മെയിൽ എംപ്ലോയും ഫീമെയിൽ എംപ്ലോയും ഒരേപോലാണ് പെർഫോം ചെയ്യുന്നതെങ്കിലും ഒരു സാലറി ഹൈക്ക് വരുമ്പം മെയിൽ എംപ്ലോയിക്ക് കൂടുതൽ കൊടുക്കുക, ഫീമെയിലിന് കുറവ് കൊടുക്കുക, അതിപ്പോ ആ പ്രിജുഡീസ് എന്തായി ആക്ഷനിലേക്ക് വന്നു, അപ്പോൾ അവിടെ ഡിസ്ക്രിമിനേഷനായി. സോ ഇതാണ് പ്രിജുഡീസും ഡിസ്ക്രിമിനേഷനും തമ്മിലുള്ള വ്യത്യാസം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രിജുഡീസ് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെന്ന്. സോ ആറ്റിറ്റ്യൂഡ്സിന്റെ കുറെ പ്രോപ്പർട്ടീസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എങ്ങനെ ആറ്റിറ്റ്യൂഡ് ഫോം ആകുന്നത്, എന്താണ് ആറ്റിറ്റ്യൂഡ്, എന്തിനേയും കുറിച്ചുള്ള നമ്മളുടെ ഇവാലുവേഷൻ നമ്മൾ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ്. സോ ഈ ആറ്റിറ്റ്യൂഡ്സ് പലപ്പോഴും സ്കീമാസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യും. സോ സ്കീമ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കോൺസെപ്റ്റ് ആണ്, കോഗ്നിറ്റീവ് ഫ്രെയിംവർക്ക് ആണ്. നമ്മൾ ഓർഗനൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കോഗ്നിറ്റീവ് ഫ്രെയിംവർക്ക് ആണ്. സോ നമ്മൾക്ക് ഈ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒരു സ്കീമയായിട്ടായിരിക്കും പലപ്പോഴും ഫങ്ഷൻ ചെയ്യുന്നത്. ഞാൻ ഈ സ്കീമ ഇനിയും കൂടുതൽ എലാബറേറ്റ് ചെയ്യുന്നില്ല. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആദ്യത്തെ സെഷൻസിൽ സ്കീമാസും സെക്കൻഡ് സെഷനിൽ ആറ്റിറ്റ്യൂഡ്സും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് എലാബറേഷനിലേക്ക് പോകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ സ്കീമയായിട്ട് ഇത് ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഏത് ഗ്രൂപ്പിനോടാണ് പ്രിജുഡീസ് ഉള്ളത്, അവരുടെ ഒരു മിയർ പ്രസൻസോ മിയർ തോട്ട്സോ ഒക്കെ തന്നെ പലപ്പോഴും നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് വൈബ്സിനെ ട്രിഗർ ചെയ്യും. സോ സ്കീമാസ് ആറ്റിറ്റ്യൂഡ്സ് ഓഫൻ ഫങ്ഷൻ ആ സ്കീമ. സോ ഇതാണ് ബേസിക്കലി പ്രിജുഡീസും ഡിസ്ക്രിമിനേഷനും തമ്മിലുള്ള വ്യത്യാസം. ഇനിയും എങ്ങനെയാണ് ഈ പ്രിജുഡീസ് ഉണ്ടാകുന്നത്? അപ്പം നമ്മളുടെ തന്നെ പല പ്രിജുഡീസസും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഇത് എന്നുണ്ടായി, ഇത് എങ്ങനെ ഉണ്ടായി. ബട്ട് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ വിൽ ബി ഹാവിംഗ് ദർ ഓൺ സെറ്റ് ഓഫ് പ്രിജുഡീസസ് ടുവേർഡ്സ് മെമ്പേഴ്സ് ഓഫ് അതർ ഗ്രൂപ്പ്. സോ എങ്ങനെയാണ് നമ്മൾക്ക് ഈ പ്രിജുഡീസ് ഉണ്ടാകുന്നത്? സോ അതാണ് നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നത്. സോ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് പ്രിജുഡീസ് ഫോം ആകാനായിട്ട്. അതിലെ ഫസ്റ്റ് ഫാക്ടർ ആണ് ഡയറക്റ്റ് ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്ട്. മേ ബി നമുക്ക് ഏറ്റവും ബേസിക് സോഴ്സ് ഓഫ് പ്രിജുഡീസ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഡയറക്റ്റ് ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്ട്. ഡയറക്റ്റ് ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റിൽ പറയുന്നത് ബേസിക്കലി പ്രിജുഡീസിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആണ്. അതായത് നമ്മൾക്കുള്ള പല റിസോഴ്സസും എസ്പെഷ്യലി ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ചില പൊസിഷൻസ് ചില ജോബ്സ് ഇതെല്ലാം തന്നെ വളരെ വളരെ പരിമിതമാണ്, ഇൻ നമ്പർ കുറവാണ്. അപ്പൊ ഇങ്ങനത്തെ ഈ വാല്യൂഡ് റിസോഴ്സസിനോടുള്ള കോമ്പറ്റീഷൻസ് പലപ്പോഴും കൂടുതലാണ്. സോ ഈ കോമ്പറ്റീഷൻ ഒരു സോഴ്സ് ആണ് പ്രിജുഡീസ്.
ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ മറ്റ് ചില ഫാക്ടേഴ്സ് കൊണ്ട് നമ്മൾക്ക് കിട്ടില്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് നമുക്ക് വരുന്നുണ്ട്. ഈ കോമ്പറ്റീഷൻ ഒരു പ്രിജുഡിസിന്റെ സോഴ്സ് ആയി മാറാം. സോ പലപ്പോഴും ഇങ്ങനത്തെ വാല്യൂഡ് ആയിട്ടുള്ള റിസോഴ്സസ് സ്കേസ് ആണ് നമ്മുടെ നേച്ചറിൽ. സോ പല ഗ്രൂപ്പ്സ് തമ്മിൽ ഈ റിസോഴ്സസിന്റെ മേലുള്ള കോമ്പറ്റീഷൻ കൂടുതൽ കൂടുതൽ, ഈ കോമ്പറ്റീഷൻ കൂടുന്നതനുസരിച്ച് എന്താ സംഭവിക്കുന്നത്, നമുക്കുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും കൂടും. എത്രത്തോളം കോമ്പറ്റീഷൻസ് കൂടുന്നു സോഷ്യൽ ഗ്രൂപ്പ്സിന്, സോഷ്യൽ ഗ്രൂപ്പ്സ് തമ്മിൽ ഇത്തരത്തിലുള്ള വാല്യൂഡ് ആൻഡ് സ്കേസ് റിസോഴ്സസിന് വേണ്ടിയിട്ട് അത് കൂടുതൽ കൂടുതൽ പ്രിജുഡിസിലേക്ക് ലീഡ് ചെയ്യും. സോ ഈ ഒരു നമ്മൾ ഈ ഒരു ഡയറക്റ്റ് ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്ട് നമ്മൾ നോക്കിയാലറിയും, ഈവൻ പലപ്പോഴും പല രാജ്യങ്ങൾ തമ്മിൽ പോലും ഒരു വലിയ തരത്തിലൊരു ഡിസ്ക്രിമിനേഷനും ഒരു വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും പോകുന്നത് ഇത്തരത്തിലെ ഈ ഒരു ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആണ്. സോ ഈ ഒരു തിയറിനെ, അതായത് ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആണ് പ്രിജുഡിസിലേക്ക് ലീഡ് ചെയ്യുന്നത്, ഈ ഒരു തിയറിനെ പറയുന്നത് റിയലിസ്റ്റിക് കോൺഫ്ലിക്ട് തിയറി. സോ സ്കേഴ്സും വാല്യൂബിളും ആയിട്ടുള്ള റിസോഴ്സസിന് വേണ്ടി പല സോഷ്യൽ ഗ്രൂപ്പ്സ് തമ്മിലുള്ള ഡയറക്റ്റ് കോമ്പറ്റീഷൻ പ്രിജുഡിസിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് റിയലിസ്റ്റിക് കോൺഫ്ലിക്ട് തിയറി പറയുന്നത്. ഇനി ദ സെക്കൻഡ് സോഴ്സ് ഓഫ് പ്രിജുഡിസ് ഇസ് ഏർലി എക്സ്പീരിയൻസ്. സോഷ്യൽ ലേണിംഗിനും ഈ ഒരു പ്രിജുഡിസ് ഫോർമേഷൻ ഒരു വലിയ റോൾ പ്ലേ ചെയ്യാം. നമ്മൾ ഓൾറെഡി ആറ്റിറ്റ്യൂഡ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ് ത്രൂ സോഷ്യൽ ലേണിംഗ് വി ഫോം ആറ്റിറ്റ്യൂഡ്. സോ പ്രിജുഡിസ് എന്ന് പറയുന്നത് തന്നെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. സോ സോഷ്യൽ ലേണിംഗ് എന്ന് പറയുമ്പം ഇവിടെ വരുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലൂടെയോ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്ങിലൂടെയോ ഒബ്സർവേഷൻ ലേണിങ്ങിലൂടെയോ ഒക്കെ നമ്മൾക്ക് പ്രിജുഡിസും നമ്മൾ ലേൺ ചെയ്യും. സോ ഞാൻ അത് ഡീറ്റെയിൽ ചെയ്യുന്നില്ല, ബിക്കോസ് ദ സെയിം കോൺസെപ്റ്റ് ആറ്റിറ്റ്യൂഡ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്താൽ അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ചെയ്യുന്നില്ല. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഇതിൽ മറ്റൊരു ഫാക്ടർ ആണ് സോഷ്യൽ കാറ്റഗറൈസേഷൻ. സോഷ്യൽ കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ വി ഹാവ് എ ടെൻഡൻസി ടു ഡിവൈഡ് അവർ സോഷ്യൽ വേൾഡ് ഇൻ ടു ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്. നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പിനെ നമുക്ക് പലപ്പോഴും നമ്മളൊക്കെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകാറുണ്ട്. ഇപ്പൊ നമ്മളൊരു ചെറിയ ക്ലാസ് റൂം എടുത്താൽ പോലും കാണും ആ ക്ലാസ് റൂമിൽ തന്നെ എല്ലാവരും ഫ്രണ്ട്സ് ആയിരിക്കും, പക്ഷെ അതിൻ്റെ ഇടയിൽ തന്നെ ബെസ്റ്റ് കുറച്ച് ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ്, അങ്ങനെ എല്ലായിടത്തും കാണും ഇങ്ങനത്തെ ഒരു സോഷ്യൽ കാറ്റഗറൈസേഷൻ. നമ്മളുടെ സോഷ്യൽ വേൾഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും ആയിട്ട് പലപ്പോഴും നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ ബിലോങ് ചെയ്യുന്ന നമ്മുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മളുടെ ഓപ്പോസിറ്റ് ഉള്ള ഗ്രൂപ്പിനെയാണ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദെം എന്ന് പറയുന്നത്. സോ ഈ അസും ദെമ്മും തമ്മിൽ നമുക്ക് എപ്പോഴും ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരിക്കും. സോ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് നമ്മളുടെ തന്നെ ഗ്രൂപ്പിനെ കുറിച്ചുള്ള മെമ്പേഴ്സിനെ കുറിച്ച് നമുക്ക് എപ്പോഴും ഫേവറബിളും ഫ്ലാറ്ററിംഗ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആയിരിക്കും. ഇതിനെയാണ് അൾട്ടിമേറ്റ് ആട്രിബ്യൂഷൻ എറർ എന്ന് പറയുന്നത്. സോ ഓൾറെഡി ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, അതുപോലത്തെ ഒരു ആട്രിബ്യൂഷൻ എറർ ആണ് അൾട്ടിമേറ്റ് ആട്രിബ്യൂഷൻ എറർ. സോ ആട്രിബ്യൂഷൻ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്, വൈ ഓഫ് അതേഴ്സ് ബിഹേവിയർ ആണ് ആട്രിബ്യൂഷൻ. സോ നമ്മളുടെ തന്നെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് എല്ലാം വളരെ ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അവരെ കുറിച്ചെല്ലാം വളരെ ഫേവറബിൾ ഒപ്പീനിയൻസ്, മറ്റ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനെ കുറിച്ചെല്ലാം നമുക്ക് കൂടുതലും നെഗറ്റീവ് ഒപ്പീനിയൻസ് ആയിരിക്കും. ഇതിനെയാണ് അൾട്ടിമേറ്റ് ആട്രിബ്യൂഷൻ എറർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് സ്ലൈഡിൽ ഈ അൾട്ടിമേറ്റ് ആട്രിബ്യൂഷൻ എററിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സോഷ്യൽ കാറ്റഗറൈസേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രോബ്ലം ആണ് സോഷ്യൽ ഐഡന്റിറ്റി. അതായത് നമ്മൾ പലപ്പോഴും ഈ ഗ്രൂപ്പ്സിന്റെ ഒക്കെ മെമ്പേഴ്സ് ആവുന്നത്, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് നമ്മളുടെ തന്നെ സെൽഫ് എസ്റ്റീം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ കണ്ടാലേ നമുക്ക് ഒരുപാട് അല്ലാത്ത ഗ്രൂപ്പ് ഉണ്ട്, ഇപ്പൊ ലയൺസ് ക്ലബ്, റോട്ടറി. അപ്പൊ പലപ്പോഴും ആളുകൾ ഇത്തരം ഗ്രൂപ്പ്സിന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നത് നമ്മൾ വിചാരിക്കുകയാണ് ആ ഗ്രൂപ്പിലുള്ളവരെ കുറിച്ച് നമുക്കൊരു ഹൈ ഒപ്പീനിയൻ ആണെങ്കിൽ വി ഓൾസോ വോണ്ട് ടു ബി ലൈക്ക് ദാറ്റ്. സോ അവരുമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മളുടെ സെൽഫ് എസ്റ്റീം എൻഹാൻസ് ചെയ്യാൻ ഒരു എഫേർട്ട് ഉണ്ടാകാറുണ്ട്. ഈ പ്രോസസ്സിനെ പറയുന്ന പേര് സോഷ്യൽ ഐഡന്റിറ്റി. സോ സോഷ്യൽ ഐഡന്റിറ്റി തിയറി വെച്ചിട്ട് നമ്മളുടെ സെൽഫ് എസ്റ്റീം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുന്ന ഗ്രൂപ്പ്സും അതിന്റെ തോട്ട്സും ആയിട്ടും അവരുടെ ബിലീഫ്സും ആയിട്ടും ഒക്കെ ഐഡന്റിഫൈ ചെയ്യും. സോ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാല് നമ്മൾ ഈ ഐഡന്റിഫൈ ചെയ്യുന്ന സോ കോൾഡ് ഗ്രൂപ്പിന് എന്തെങ്കിലും തരത്തിൽ പ്രിജുഡിസ് ഉണ്ടെങ്കിൽ ഓക്കെ അവർ വിചാരിക്കുന്നത് ശരിയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് ശരിയായിരിക്കും, എനിക്കും അവരെ പോലെ ആകണം. ഈ ഒരു തോട്ടില് നമ്മൾ പോലും അറിയാതെ നമുക്ക് പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് കാണത്തില്ല ഈ പർട്ടിക്കുലർ മൈനോറിറ്റി ഗ്രൂപ്പിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിനോടാണോ പ്രിജുഡിസ് ഉള്ളത് ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സുമായിട്ട് നമുക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും
വി ടെൻഡ് ടു ഫോളോ ദാറ്റ് ഓർ ക്യാരി ഫോർവേഡ് ദാറ്റ് പ്രിജുഡിസ്. സോ ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ സോഷ്യൽ ഐഡന്റിറ്റി തിയറി. നൗ ഗോയിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പം ഇത് കൂടാതെ ചില കോഗ്നിറ്റീവ് സോഴ്സസും ഉണ്ട് പ്രിജുഡിസിന്. ഇപ്പൊ കോഗ്നിറ്റീവ് സോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തോട്ട് റിലേറ്റഡ്, നമ്മുടെ ചിന്ത കാരണം ഉണ്ടാകുന്ന ചില പ്രിജുഡിസസ് ഉണ്ട്. അതിൽ വരുന്നതാണ് സ്റ്റീരിയോടൈപ്പ്. സോ സ്റ്റീരിയോടൈപ്പ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്കീമ. സോ സ്റ്റീരിയോടൈപ്പിൽ ഒരു സ്പെസിഫിക് സോഷ്യൽ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെല്ലാം ചില പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകും എന്നുള്ള ഒരു ഫേം ബിലീഫിനെയാണ് സ്റ്റീരിയോടൈപ്പ്സ് എന്ന് പറയുന്നത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം പറയാം. കോമൺലി പറഞ്ഞു കേൾക്കും, അല്ലാതെ ആണെന്നുള്ള വർഗത്തിനെ വിശ്വസിക്കരുത്, അല്ലെങ്കിൽ പെണ്ണെന്നുള്ള വർഗത്തിനെ വിശ്വസിക്കരുത്. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റിൽ ആണെന്നുള്ള ആ ഒരു കാറ്റഗറി പെടുന്ന എല്ലാവരും അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ പെണ്ണെന്നുള്ള കാറ്റഗറി പെടുന്ന എല്ലാവരും ഈ ഒരു പർട്ടിക്കുലർ സ്വഭാവം കാണിക്കുന്നതായിരിക്കും. ഇതിനെയാണ് സ്റ്റീരിയോടൈപ്സ് എന്ന് പറയുന്നത്. സോ സ്കീം, ഒരു കൈൻഡ് ഓഫ് സ്കീമയാണ് സ്റ്റീരിയോടൈപ്സ്. ചില സോഷ്യൽ ഗ്രൂപ്പ്സിനെ കുറിച്ചുള്ള നമ്മളുടെ ചില ബിലീഫ് ആണ് അവർക്ക് ഇത്തരം ക്യാരക്ടേഴ്സ് ഉറപ്പായിട്ടും കാണും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിലെ സംഭാഷണങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാലറിയാം, ശരിക്കും എന്തെങ്കിലുമൊക്കെ പ്രിജുഡിസ് ഉള്ളവര് ഇങ്ങനത്തെ ചില സ്റ്റേറ്റ്മെന്റ്സിൽ അറിയാതെ അവരുടെ പ്രിജുഡിസ് വെളിയിൽ വരാറുണ്ട്. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ വിശ്വസിക്കാൻ കൊള്ളില്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു മണി മൈൻഡഡ് ആയിരിക്കും. അപ്പൊ ആ വിഭാഗത്തിലുള്ള എല്ലാവരും അങ്ങനെ തന്നെ ആണെന്നുള്ള ഫേം ബിലീഫ് ആണ് സ്റ്റീരിയോടൈപ്പ്. അപ്പൊ സ്റ്റീരിയോടൈപ്പിന്റെ ഒരു പ്രോബ്ലം, ഇതൊരിക്കൽ ഫോം ചെയ്താൽ, ഡീപ്പ് റൂട്ടഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഇത് മാറുക വളരെ ഡിഫിക്കൽട്ട് ആണ്. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്, ഒരിക്കൽ ഫോം ചെയ്യുന്ന ഈ സ്കീമയും സ്റ്റീരിയോടൈപ്സ് ഒക്കെ പിന്നീട് വരുന്ന നമ്മളുടെ ബിഹേവിയറിനെയും നമ്മുടെ തോട്ട്സിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ വീണ്ടും ഒരു എന്തെങ്കിലും ഒരു സോഷ്യൽ ഇൻഫർമേഷൻ വന്നാൽ ഓൾറെഡി നമ്മുടെ ഉള്ള ഈ സ്റ്റീരിയോടൈപ്പ് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ അതിനെ പ്രോസസ് ചെയ്യുന്നത്. സോ സ്റ്റീരിയോടൈപ്സ് പ്രിജുഡിസിന്റെ ഒരു സ്ട്രോങ് റീസൺ ആണ്. ഇനി അടുത്തൊരു റീസൺ ആണ് ഇല്യൂഷറി കോറിലേഷൻസ്. സോ ഇല്യൂഷറി കോറിലേഷൻസ് മനസ്സിലാവാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ട്, ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും. ഗ്രൂപ്പ് എയില് 1000 മെമ്പേഴ്സ് ആണുള്ളത്, ഗ്രൂപ്പ് ബിയില് 100 മെമ്പേഴ്സ്. സോ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി. ഗ്രൂപ്പ് എ 1000 മെമ്പേഴ്സ്, ഗ്രൂപ്പ് ബി 100 മെമ്പേഴ്സ്. സോ ഗ്രൂപ്പ് എയിലെ 1000 മെമ്പേഴ്സിൽ നിന്നും ഒരു 100 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഫോർ സം ക്രിമിനൽ ബിഹേവിയേഴ്സ്. ഗ്രൂപ്പ് ബിയിൽ നിന്നും 100 പേരിൽ നിന്നും 10 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഫോർ സം ക്രിമിനൽ ബിഹേവിയേഴ്സ്. ഈ രണ്ട് ഗ്രൂപ്പിനെയും കൂടെ കമ്പയർ ചെയ്യുമ്പം ഏത് ഗ്രൂപ്പിലാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ക്രിമിനൽ ബിഹേവിയേഴ്സിനെ കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കാം നമ്മളുടെ ഒരു അനാലിസിസ്? ഇത് നടത്തിയ ഒരു സ്റ്റഡിയാണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫൈൻഡിങ് വെച്ചിട്ടാണ് ഈ കോൺസെപ്റ്റ് വന്നത് തന്നെ. സോ 1000 പേരിൽ നിന്ന് 100 പേരെ അറസ്റ്റ് ചെയ്തു, 100 പേരിൽ നിന്ന് 10 പേരെ അറസ്റ്റ് ചെയ്തു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഗ്രൂപ്പിന്റെയും റേറ്റ് ഓഫ് ക്രിമിനൽ ബിഹേവിയർ സെയിം ആണ്. പക്ഷേ അസ്റ്റോണിഷിംഗ്ലി ഇതിന്റെ ഫൈൻഡിങ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരുപാട് പേര് പറഞ്ഞത് ഗ്രൂപ്പ് ബിയിലാണ് ക്രിമിനൽ ബിഹേവിയർ കൂടുതൽ. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ, സ്മോൾ ഗ്രൂപ്പ്സിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ബിഹേവിയേഴ്സ്, ആ റേറ്റ് ഓഫ് നെഗറ്റീവ് ബിഹേവിയർ എപ്പോഴും ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാനായിരിക്കും ടെൻഡൻസി. ഇതിനെയാണ് ഇല്യൂഷറി കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ രണ്ട് ഗ്രൂപ്പിലെയും റേറ്റ് ഓഫ് ബിഹേവിയർ നമ്മൾ നോക്കിയാൽ 10 ഉള്ളൂ, പക്ഷേ മറ്റേത് ഗ്രൂപ്പ് ചെറുതായുണ്ട്. 100 പേരുടെ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ 100-ൽ നിന്ന് 10 പേര് അറസ്റ്റ് ചെയ്തപ്പം നമുക്കൊരു ടെൻഡൻസി ആയിരിക്കും ആ ഒരു നെഗറ്റീവ് ബിഹേവിയറിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട്. സോ ഇല്യൂഷറി കോറിലേഷനിൽ ഇല്ലാത്ത ഒരു ലിങ്ക് ആണ് നമ്മൾ പെർസീവ് ചെയ്യുന്ന വേരിയബിൾസ് തമ്മിൽ. സോ ഒരു പർട്ടിക്കുലർ മൈനോറിറ്റി ഗ്രൂപ്പും നെഗറ്റീവ് ബിഹേവിയറും തമ്മിലുള്ള ലിങ്ക്, അതിൽ ഒരു സ്ട്രോങ് ലിങ്ക് ഉണ്ട് നമ്മൾ പെർസീവ് ചെയ്യുവാണ്. ഇൻ റിയാലിറ്റി ലിങ്ക് ഒരുപോലെ ഉള്ളൂ, മെജോറിറ്റി ഗ്രൂപ്പിൽ ഉള്ള പോലത്തെ ക്രിമിനൽ ടെൻഡൻസി ആണ് മൈനോറിറ്റി ഗ്രൂപ്പിലും. പക്ഷേ മൈനോറിറ്റി ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള, ഇല്ലാത്തൊരു ലിങ്ക് പെർസീവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് ഇല്യൂഷറി കോറിലേഷൻ. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എറർ ഇൻ പെർസെപ്ഷൻ ആണ്. സോ ഇല്ലാത്തൊരു കോറിലേഷൻ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്, അതുകൊണ്ടാണ് അതിനെ ഇല്യൂഷറി കോറിലേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു ടെൻഡൻസി കാരണമാണ് പല മൈനോറിറ്റി ഗ്രൂപ്പ്സ്, ഇപ്പൊ ലൈക്ക് ഫോർ സപ്പോസ് അമേരിക്കൻ വൈറ്റ്സ്, അവർക്ക് തോന്നും ഈ ബാക്കി ബ്ലാക്ക്സ് ആയിട്ടുള്ളവരെല്ലാം വളരെയധികം ക്രിമിനൽ ടെൻഡൻസി ഉള്ളവരായിരിക്കും. ഇപ്പൊ ക്രൈം റേറ്റ്സ് നോക്കിക്കഴിഞ്ഞ് ഒരുപോലൊക്കെയൊക്കെ ഉണ്ടാവുള്ളായിരിക്കാം, പക്ഷെ അത് കുറച്ചുകൂടെ മൈനോറിറ്റി ഗ്രൂപ്പ് ആയതുകൊണ്ട് കൂടുതലായിരിക്കും നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ബിഹേവിയർ. ആൻഡ് ദാറ്റ് ഫിനോമിനൻ ഈസ് ഇല്യൂഷറി കോറിലേഷൻ ആൻഡ് ഇറ്റ് ഈസ് എ കോഗ്നിറ്റീവ് സോഴ്സ് ഓഫ് പ്രിജുഡിസ്. ഇനി അടുത്ത സ്ലൈഡ്, ഇല്യൂഷൻ ഓഫ് ഔട്ട് ഗ്രൂപ്പ് ഹോമോജിനിറ്റി. ഇനി ഇല്യൂഷൻ ഓഫ് ഔട്ട് ഗ്രൂപ്പ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഔട്ട് ഗ്രൂപ്പിലെ മെമ്പേഴ്സ്, നമ്മൾ അതേ പറഞ്ഞു, നമ്മുടെ സോഷ്യൽ വേൾഡിനെ നമ്മൾ ഇൻ ഗ്രൂപ്പ് എന്നും ഔട്ട് ഗ്രൂപ്പ് എന്നും ഡിവൈഡ് ചെയ്യും.
സോ നമ്മളുടെ ഔട്ട് ഗ്രൂപ്പ്, നമ്മൾ മെമ്പർ അല്ലാത്ത നമ്മളുടെ ഔട്ട് ഗ്രൂപ്പ് ഇവരെല്ലാവരും ഒരുപോലെ ആയിരിക്കും. അത് നെക്സ്റ്റ് സ്ലൈഡിലാണ്. ഇവരെല്ലാവരും ഒരുപോലെ ആയിരിക്കും, ഹോമോജീനിയസ് ആയിരിക്കും. ഇതിനെയാണ് ഔട്ട് ഗ്രൂപ്പ് ഇല്യൂഷൻ ഓഫ് മഞ്ജുഷ, ഔട്ട് ഗ്രൂപ്പ് ഹോമോജീനിയസ്. മോളിപ്പൊ പറഞ്ഞ ഒന്നും കൂടി ഒന്ന് പറയോ. അതായത് സ്ട്രക്ക് ആയിരുന്നു. ഓക്കെ അതായത് ഇപ്പൊ പറഞ്ഞൊരു എക്സാമ്പിൾ ഓക്കെ പറഞ്ഞില്ലേ, എക്സാമ്പിൾ അല്ല ഇപ്പൊ ഇൻ ഗ്രൂപ്പിന്റെ പറഞ്ഞില്ലേ, ഗ്രൂപ്പ് ഓക്കെ ഓക്കെ അത് അതൊന്ന് പറഞ്ഞാ മതി. ഓക്കെ. സോ ഇല്യൂഷൻ ഓഫ് ഔട്ട് ഗ്രൂപ്പ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാല് നമ്മളുടെ ഔട്ട് ഗ്രൂപ്പ്സിനെ, ആ ഔട്ട് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് എല്ലാവരും ഒരുപോലെ ആയിരിക്കും എന്നുള്ള ആ ഒരു പെർസെപ്ഷനെയാണ് ഇല്യൂഷൻ ഓഫ് ഔട്ട് ഗ്രൂപ്പ് ഹോമോജിനിറ്റി. ഹോമോജീനിയസ് ആയിരിക്കും. സോ നമ്മളുടെ സോഷ്യൽ വേൾഡിനെ നമുക്ക് ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു ബേസിക് ടെൻഡൻസി ഉണ്ട്. ഔട്ട് ഗ്രൂപ്പ് ഹോമോജിനിറ്റി എന്ന ഒരു സ്ട്രോങ് പെർസെപ്ഷൻ കൊണ്ടുവരുന്ന പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇപ്പം നമുക്ക് ഒന്നോ രണ്ടോ ഫീച്ചേഴ്സ് നമുക്ക് അറിയുള്ളായിരിക്കും ഒന്നോ രണ്ടോ മെമ്പേഴ്സുമായിട്ട് ഇന്ററാക്ഷൻ കൊണ്ട്. ആ ഗ്രൂപ്പിൽ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം എല്ലാവരും മോശമായിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരായിരിക്കും. ഇങ്ങനത്തെ ഒരു തോട്ടിനെയാണ് ഇല്യൂഷൻ ഓഫ് ഔട്ട് ഗ്രൂപ്പ് ഹോമോജിനിറ്റി. സോ ഈ ഇൻ ഗ്രൂപ്പ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാല് ഇതിന്റെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ്. എന്ന് വെച്ചാല് നമ്മളുടെ തന്നെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഹെട്രോജീനിയസ് ആയിരിക്കും. അപ്പൊ അതായത് നമ്മളായിരിക്കുന്ന ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ്. എല്ലാവരും ഒരുപോലല്ല. സോ ആർക്കെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് ട്രേറ്റ് ഉണ്ടെങ്കിൽ അത് അയാളുടെ മാത്രമേ പ്രശ്നമാണ്, നമ്മുടെ ഗ്രൂപ്പിലെ ബാക്കി ഉള്ളവർക്ക് വേറെ പോസിറ്റീവ് ട്രേറ്റ്സ് ഉണ്ട്. ഈ ഒരു പെർസെപ്ഷനെയാണ് ഇൻ ഗ്രൂപ്പ് ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇല്യൂഷൻ ഓഫ് ഔട്ട് ഗ്രൂപ്പ് ഹോമോജിനിറ്റി ആൻഡ് ഇല്യൂഷൻ ഓഫ് ഇൻ ഗ്രൂപ്പ് ഡിഫറൻസിയേഷൻ, ഇതും കോഗ്നിറ്റീവ് സോഴ്സ് ഓഫ് പ്രിജുഡിസ് ആണ്. സോ ഇത് ഇത്രയുമാണ് കോഗ്നിറ്റീവ് സോഴ്സസ് ഓഫ് പ്രിജുഡിസ്. സോ ഈ പ്രിജുഡിസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഫോമായി കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും ഇത് മാറാൻ വേണ്ടി. നമ്മളുടെ ആ ഒരു സ്റ്റീരിയോടൈപ്പും ഇത്തരത്തിലെ ഇല്യൂഷൻസും ഒക്കെ അഫക്ട് ചെയ്യും നമ്മൾ എങ്ങനെയായിരിക്കും പിന്നീട് പെർസീവ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഇത് ഇത്രയുമാണ് പ്രിജുഡിസിൽ നമുക്ക് ബേസിക്കലി ഉള്ള കോൺസെപ്റ്റ്സ്. പ്രിജുഡിസും ഡിസ്ക്രിമിനേഷനും തമ്മിലുള്ള ഡിഫറൻസ്, എങ്ങനെയാണ് പ്രിജുഡിസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ആ പ്രിജുഡിസ് ഒറിജിനേറ്റ് ചെയ്യുന്നതിലുള്ള കോഗ്നിറ്റീവ് ആയിട്ടുള്ള സോഴ്സസ്. സോ ഈ ഇല്യൂഷറി കോറിലേഷൻസ്, ഔട്ട് ഗ്രൂപ്പ് ഹോമോജിനിറ്റി, ഇൻ ഗ്രൂപ്പ് ഡിഫറൻസിയേഷൻ, ഈ ടേംസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. കോൺസെപ്റ്റ്സ് വളരെ സിമ്പിൾ ആണ്. സോ ഇതൊക്കെയാണ് പ്രിജുഡിസ് ആൻഡ് ഡിസ്ക്രിമിനേഷനിൽ വരുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇൻഡെപ്തിൽ വായിക്കണം എന്നുണ്ടെങ്കിൽ സോഷ്യൽ സൈക്കോളജിയുടെ ബാരൺ ആൻഡ് ബൈറൺ ബുക്സ് വായിച്ച ഒരുപാട് റിസർച്ച് റിലേറ്റഡ് കാര്യങ്ങളും കുറച്ചുകൂടെ ഡെപ്തിലൊക്കെ ഇത് വായിക്കാം. ബേസിക്കലി വരുന്ന കോൺസെപ്റ്റ്സ് ആണ് ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും അടുത്തൊരു ടോപ്പിക്ക്, സോഷ്യൽ സൈക്കോളജിയിൽ വരുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. സോ ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റും ആണ്. മേ ബി നമ്മളൊക്കെ പലപ്പോഴും ഇൻവോൾവ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളുടെ അടുത്തും എക്സേർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. സോ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാല് മറ്റൊരാളുടെ ആറ്റിറ്റ്യൂഡ്സോ ബിലീഫ്സോ പെർസെപ്ഷൻസോ ബിഹേവിയേഴ്സോ ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള മറ്റൊരു വ്യക്തിയുടെ ശ്രമത്തിനെയാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. സോ ഇത് പല രീതിയിൽ നമുക്കൊരാൾ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇപ്പം സോഷ്യൽ ഇൻഫ്ലുവൻസിന്റെ പല ഫോംസ് ഉണ്ട്. 4 തരത്തിലെ ഫോംസ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്: കൺഫോമിറ്റി, കോംപ്ലയൻസ്, ഒബീഡിയൻസ്, ഇന്റൻസ് ഇൻഡോക്ട്രിനേഷൻ. ഈ 4 രീതിയിൽ സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകാം. അതായത് നമ്മൾ വേറൊരാളുടെ ബിഹേവിയറിനെയോ ബിലീഫിനെയോ ആറ്റിറ്റ്യൂഡിനെയോ ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ശ്രമത്തിനെയാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഈ ഇൻഫ്ലുവൻസ് ഈ പറഞ്ഞ 4 രീതിയിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. സോ ഇതില് ആസ് പെർ ദ സിലബസ് ഓൺലി കൺഫോമിറ്റി അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ കൺഫോമിറ്റി മാത്രമാണ് ഇന്നത്തെ ഈ ഒരു സ്ലൈഡിൽ കവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, കോംപ്ലയൻസും ഒബീഡിയൻസും ജസ്റ്റ് എന്താണെന്നൊന്ന് വായിച്ചിരിക്കുന്നത് നന്നായിരിക്കും. സോ മെറ്റീരിയൽസിനകത്ത് അതുകൂടെ ഒന്ന് നോക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഈവൻ ദോ സിലബസിൽ കൺഫോമിറ്റി മാത്രമേ ഉണ്ടെങ്കിലും കോംപ്ലയൻസ് ഒബീഡിയൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്ന, വളരെ സിമ്പിൾ ആണ്, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ആയി കൺഫോമിറ്റിയിലേക്ക് പോകാം. സോ കൺഫോമിറ്റിയിൽ സോഷ്യൽ നോംസിനനുസരിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സോ ബിഹേവിയേഴ്സോ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് കൺഫോമിറ്റി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് സ്ലൈഡ് ആണത്. കൺഫോമിറ്റിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ?
ഒന്നെങ്കിൽ ക്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലാതുള്ള ലൈഫിലോ എവിടെയെങ്കിലും വെച്ചിട്ട് പലപ്പോഴും മറ്റൊരു ഗ്രൂപ്പിന്റെ ഒപ്പീനിയനോട് ചേർന്ന് നിന്നൊരു ഒപ്പീനിയൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഈവൻ ദോ നിങ്ങളുടെ ഒപ്പീനിയൻ വേറെയാണ്, പക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ള മെജോറിറ്റിയുടെ ഒപ്പീനിയൻ ഡിഫറെന്റ് ആയതുകൊണ്ട് മാത്രം നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ പോലും അതായിരിക്കും ശരി എന്ന് വിശ്വസിച്ച് നിങ്ങളൊരു ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ ക്ലാസിക് എക്സാമ്പിൾ ഫോർ കൺഫോമിറ്റി. അപ്പൊ ഞാൻ പലപ്പോഴും ഈ ഒരു എക്സാമ്പിൾ ഞാൻ എന്റെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആദ്യത്തെ കുട്ടിയോട് ചോദിക്കുന്നു, ഇതിങ്ങനെ ചോദിച്ച് ചോദിച്ച് വരുന്നുണ്ട്, ഉത്തരം തെറ്റായിരിക്കും, പക്ഷെ മൂന്നാലഞ്ച് പേര് സെയിം ആൻസർ പറയുന്നുണ്ട്. പലപ്പോഴും ലാസ്റ്റ് ഒക്കെ വരുമ്പം ആ ലാസ്റ്റ് ഇരിക്കുന്ന കുട്ടികളും സെയിം ആൻസേഴ്സ് പറയും. അവസാനം ഞാനൊരു അതിന്റെ റൈറ്റ് ആൻസർ പറഞ്ഞു കഴിയുമ്പോൾ കുട്ടികൾ പറയാറുണ്ട്, മാം എനിക്ക് തോന്നിയായിരുന്നു അതാ കറക്റ്റ് ആൻസർ. പക്ഷേ മെജോറിറ്റി മറ്റേതാ, ആ കുട്ടിക്ക് മുന്നേ ആൻസർ ചെയ്ത മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് പറഞ്ഞൊരു ആൻസർ ഡിഫറെന്റ് ആയതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ പെട്ടെന്ന് വന്നു, ഇനി മെജോറിറ്റി ആയിരിക്കുമോ റൈറ്റ്? അപ്പൊ ഞാൻ എന്റെ ഉത്തരം തെറ്റാണെങ്കിലും എന്ന് വിചാരിച്ച് ശരി ഉത്തരം അറിഞ്ഞു അറിഞ്ഞിട്ടുകൂടി മെജോറിറ്റിയുടെ കൂടെ പോകുന്ന ഒരു ടെൻഡൻസിയാണ് കൺഫോമിറ്റി എന്ന് പറയുന്നത്. സോ ഈ കൺഫോമിറ്റി നമ്മളുടെ ഒരു സോഷ്യൽ ലൈഫിൽ വളരെയധികം കാണാം. സോഷ്യൽ നോമിനോട് ചേർന്ന് പോകാൻ വേണ്ടി പലപ്പോഴും നമ്മളുടെ ആറ്റിറ്റ്യൂഡോ ബിഹേവിയറോ ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ എവറി സൊസൈറ്റി ഹാസ് ഇറ്റ്സ് ഓൺ സെറ്റ് ഓഫ് നോംസ്, നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ബിഹേവിയേഴ്സ് ഉണ്ട്. എല്ലാവരും ഫോളോ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു സെറ്റ് ഓഫ് റിട്ടനും നോൺ റിട്ടനും ആയിട്ടുള്ള കുറെ നോംസ് എല്ലാ സൊസൈറ്റീസിലും ഉണ്ട്. സോ അതിനോട് ഒത്തുപോകാൻ വേണ്ടി, വൈ? ബിക്കോസ് വി ഓൾവേസ് വോണ്ട് ടു ഗോ വിത്ത് ദ മെജോറിറ്റി, അല്ലെങ്കിൽ മെജോറിറ്റി ഈസ് റൈറ്റ് എന്നൊക്കെയുള്ള ഒരു തോട്ടിനെയാണ് കൺഫോമിറ്റി എന്ന് പറയുന്നത്. സോ കൺഫോമിറ്റി എന്ന കോൺസെപ്റ്റിലെ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള എവിഡൻസ് വന്നത് സോളമൻ ആഷിന്റെ സ്റ്റഡീസിൽ നിന്നാണ്. ഈ പേര് ഞാൻ ഇംപ്രഷൻ ഫോർമേഷൻ പറഞ്ഞപ്പോൾ മെൻഷൻ ചെയ്തിരുന്നു, സോളമൻ ആഷ്. സോ ഈ പേര് ഓർത്തിരിക്കുക, ബിക്കോസ് ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. അതായത് കൺഫോമിറ്റിയിലെ ക്ലാസിക് സ്റ്റഡി വന്നത് ആരുടെ സ്റ്റഡി ആയിരുന്നു, അങ്ങനെ ചോദിച്ച് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ്. സോ 1951 55 ഒക്കെ നടത്തിയ സ്റ്റഡീസ് ആണ്. അപ്പൊ വളരെ ഏർലി ആയിട്ടുള്ള സോഷ്യൽ സൈക്കോളജി എന്ന ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയിലേക്ക് ഒരു ബേസ് കൊണ്ടുവന്ന സൈക്കോളജിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, സോളമൻ ആഷിനെ ഒക്കെ. സോ അദ്ദേഹത്തിന്റെ സ്റ്റഡി എന്തായിരുന്നു വെച്ചാല്, ഒരു സ്റ്റാൻഡേർഡ് ലൈൻ, ഒരു സ്റ്റാൻഡേർഡ് ലൈൻ, ഒരു പർട്ടിക്കുലർ മെഷർമെന്റിലെ സ്റ്റാൻഡേർഡ് ലൈൻ ഉണ്ട്. അത് കൂടാതെ ഒരു കാർഡിനകത്ത് മൂന്ന് ലൈൻസ് പ്രത്യേകം കാണിക്കും. സോ ഈ സ്റ്റാൻഡേർഡ് ലൈനിന്റെ നീളത്തിനോട് മാച്ച് ആകുന്ന ഈ 1, 2, 3 എന്ന് എഴുതിയിട്ടുള്ള ലൈൻസിൽ ഏതാണെന്ന് പറയണം. സിമ്പിൾ സ്റ്റഡി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് പാർട്ടിസിപ്പൻസിന്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അസസ് ചെയ്യുന്ന തരത്തിലെ സ്റ്റഡീസ് ആയിരുന്നു സോളമൻ ആഷിന്റേത്. സോ അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ എന്തായിരുന്നു എന്ന് വെച്ചാല്, ഈ ഒരു പാർട്ടിസിപ്പൻസില് ഒരു വളരെ ഒരു 8 to 10 പാർട്ടിസിപ്പൻസോളം ഈ റിസർച്ച് അസിസ്റ്റൻസ് തന്നെ ആയിരിക്കും. ഒന്നോ രണ്ടോ പാർട്ടിസിപ്പൻസ് ആയിരിക്കും റിയൽ പാർട്ടിസിപ്പൻസ്, ബാക്കിയുള്ള ഒരു റിസർച്ച് അസിസ്റ്റൻസ് ആയിരിക്കും. സോ ഈ സ്റ്റഡി എങ്ങനെയാണ് കണ്ടക്ട് ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യം ഈ സ്റ്റാൻഡേർഡ് ലൈൻ കാണിക്കും, അതിനുശേഷം മൂന്ന് ഓപ്ഷൻസ് 1, 2, 3 എന്ന് കാണിക്കും. ഈ 1, 2, 3 ലൈൻസിൽ നിന്ന് ഏതാണ് സ്റ്റാൻഡേർഡ് ലൈനിന്റെ ലെങ്ത്തുമായിട്ട് മാച്ച് ചെയ്യുന്നതെന്ന് പറയണം. ഇത് ചെയ്ത കൂട്ടത്തിൽ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, എല്ലായ്പ്പോഴും റിയൽ പാർട്ടിസിപ്പൻസ് ആയിരിക്കും ലാസ്റ്റ് ആൻസർ ചെയ്യുന്നത്. അവർക്ക് മുന്നേ ആദ്യം ആൻസർ ചെയ്യുന്നതെല്ലാം റിസർച്ച് അസോസിയേറ്റ്സ് ആയിരിക്കും. സോ ഡെലിബറേറ്റ്ലി റിസർച്ച് അസോസിയേറ്റ്സ് എല്ലാവരും തന്നെ റോങ് ആൻസർ ആണ് പറഞ്ഞത്. ഇപ്പൊ ലാസ്റ്റ് പാർട്ടിസിപ്പന്റിലേക്ക് വരുമ്പം ആദ്യത്തെ ഒരു 8-10 പേര് റോങ് ആൻസർ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. അപ്പൊ ലാസ്റ്റ് പാർട്ടിസിപ്പന്റിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ആസ് എക്സ്പെക്ടഡ് ആ പാർട്ടിസിപ്പന്റും റോങ് ആൻസർ തന്നെ പറഞ്ഞു. സോ ഇവിടെ ഫ്രം ഹിസ് സ്റ്റഡി ഹി കൺക്ലൂഡഡ് ദാറ്റ് ആദ്യം പറഞ്ഞ അത്രയും ആൾക്കാരും ഒരു റോങ് ആൻസർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ലാസ്റ്റ് കേസിൽ റിയൽ പാർട്ടിസിപ്പന്റ് റോങ് ആൻസർ പറഞ്ഞത്. ആൻഡ് 76% ഓഫ് ദ കേസസ് അങ്ങനെ തന്നെ കിട്ടി. സോ അതുകൊണ്ടാണ് കൺഫോമിറ്റി ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണെന്ന് ആഷിന്റെ റിസർച്ച് പ്രൂവ് ചെയ്തത്. ആൻഡ് ഹി വേരിയഡ് ഹിസ് എക്സ്പെരിമെന്റൽ സെറ്റിംഗ്. സോ ഇത് പലപ്പോഴും ലൗഡ് ആയിട്ട് ആൻസേഴ്സ് പറയുമ്പോഴാണ് സംഭവിക്കുന്നത്. അതേസമയം വളരെ രഹസ്യമായിട്ട് ആൻസർ എഴുതി കാണിക്കാൻ പറയുമ്പം ഇവർ കറക്റ്റ് ആൻസേഴ്സ് കാണിക്കും. പക്ഷെ ലൗഡായിട്ട് മറ്റൊരാളുടെ റെസ്പോൺസ് കേൾക്കുമ്പം റിയൽ പാർട്ടിസിപ്പൻസ് യൂഷ്വലി അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ അപ്പോഴും ഒരു 30% ഓഫ് ആൾക്കാരുണ്ട് കൺഫേം ആകാത്തവര്. അപ്പൊ നമ്മുടെ സമൂഹം നോക്കിയാലും അറിയാം, കുറച്ചു പേര് കാണും സമൂഹത്തിന്റെ നോംസുമായിട്ടൊന്നും കൺഫേം ആകാതെ സ്വന്തം ഒപ്പീനിയൻസും സ്വന്തം ആഗ്രഹം അനുസരിച്ച് ജീവിക്കുന്നത്. പക്ഷെ ഒരു 70% ആൾക്കാരോട് ചോദിച്ചാൽ പറയും സൊസൈറ്റിക്ക് അനുസരിച്ച് ജീവിക്കുവാണ്, അവർ ഹാപ്പി ആണോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും ഇതല്ല, ദിസ് ഇസ് നോട്ട് ദ വേ ദാറ്റ് ദേ വോണ്ട് ടു ലിവ്.
അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ശരി എന്ന് പറയുന്ന മറ്റെന്തെങ്കിലും ആയിരിക്കും. ബട്ട് ഓൺലി ബിക്കോസ് ദേ വോണ്ട് ടു കൺഫേം ടു ദ മെജോറിറ്റി അവർ ഇത്തരത്തിലെ ബിഹേവിയേഴ്സ് കാണിക്കും. സോ സോളമൻ ആഷിന്റെ റിസേർച്ച്. ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ എന്തൊക്കെയാണ് കൺഫോമിറ്റിയെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്? അതിൽ ഒന്നാമത്തെ ഫാക്ടേഴ്സ് ആണ് കൊഹസീവ്നെസ്. കൊഹസീവ്നെസ് എന്ന് വെച്ചാൽ ഹൗ മച്ച് ക്ലോസ്, ഒരു ഡിഗ്രി ഓഫ് അട്രാക്ഷനെയാണ് കൊഹസീവ്നെസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ വളരെയധികം അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ ആക്ഷൻസിനെ ഫോളോ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൊഹസീവ്നെസ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് അക്സെപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഫ്രം ദോസ് വി ലൈക്ക്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഒപ്പീനിയൻസ് തന്നെ പറയുക, അല്ലെങ്കിൽ അവരുടെ കൂടെ ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഗ്രൂപ്പിന്റെ ഒപ്പീനിയൻസ് തന്നെ നമ്മളുടെ ഒപ്പീനിയൻസ് ആയിട്ട് പറയുക, എന്തിനാണ് കൊഹസീവ്നെസ് എന്ന് പറയുന്നത്. സോ കൊഹസീവ്നെസ് കൂടുമ്പം കൺഫോമിറ്റി കൂടും. നമ്മൾ എന്തുമാത്രം ഒരു പർട്ടിക്കുലർ ഇൻഫ്ലുവൻസിങ് ഗ്രൂപ്പിനോട് കൊഹസീവ് ആണോ, സോ കൊഹസീവ്നെസ് മീൻസ് ഡിഗ്രി ഓഫ് അട്രാക്ഷൻ, ആ കൊഹസീവ്നെസ് എന്തുമാത്രം കൂടുന്നോ അതിനനുസരിച്ചിട്ട് നമ്മൾ കൺഫേം ചെയ്യാനുള്ള ടെൻഡൻസിയും കൂടും. സോ പലപ്പോഴും കാണാം ഈ ഫിലിം സ്റ്റാർസിനോടൊക്കെ വളരെയധികം അട്രാക്ഷനും ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർ അവരുടെ ഹെയർ സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത്, കോപ്പി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡ്രസ്സിംഗ് സ്റ്റൈൽ കോപ്പി ചെയ്യുന്നത്, അവരുടെ ഒപ്പീനിയൻസ് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നതൊക്കെ. സോ ദാറ്റ് ഷോസ് കോസീവ്നെസ്. ഇനി സെക്കൻഡ് വൺ, കൺഫോമിറ്റി ആൻഡ് ഗ്രൂപ്പ് സൈസ്. സോ ആദ്യം നടന്ന റിസൾട്ട് എന്ന് വെച്ചാൽ സോളമൻ ആഷിന്റെ റിസർച്ച് ടൈമിലൊക്കെ കണ്ടെത്തിയത് ഗ്രൂപ്പ് സൈസ് കൂടുന്നതനുസരിച്ച് കൺഫോമിറ്റി കൂടുമെന്നാണ്. സോ ഇനിഷ്യൽ റിസർച്ചിൽ കണ്ടത് ഒരു 3 മെമ്പേഴ്സ് ഒക്കെ ഉള്ള ഗ്രൂപ്പിൽ കൺഫോമിറ്റി കൂടും എന്നാണ്. പിന്നീടുള്ള സബ്സിക്വന്റ് റിസർച്ചിൽ കണ്ടു അപ് ടു 8 മെമ്പേഴ്സ് വരെ കൺഫേം ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിൽ കൂടുതൽ വരുമ്പം ചിലപ്പം കൺഫേം ചെയ്യാനുള്ള ടെൻഡൻസി കുറയാം. സോ ഒരു 8 to 10 മെമ്പേഴ്സ് വരെയൊക്കെ ഉള്ള ഗ്രൂപ്പിനോട് കൂടി കൺഫേം ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. സോ ഗ്രൂപ്പ് സൈസ് കൂടുന്നതനുസരിച്ച് കൺഫേം ചെയ്യാനുള്ള ടെൻഡൻസിയും കൂടും. ഒരു പർട്ടിക്കുലർ ലെവലിന് അപ്പുറത്ത് ഗ്രൂപ്പ് സൈസ് ഈസ് നോട്ട് ഹാവിംഗ് എ ഡയറക്ട് റിലേഷൻഷിപ്പ് കൺഫോമിറ്റി, നിർബന്ധമില്ല. ഒരു വലിയ ഗ്രൂപ്പ് സൈസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കൺഫേം ചെയ്യണമെന്ന് അവിടെ ഒരു തിരിച്ചൊരു ഇഫക്റ്റും കാണാറുണ്ട്. നൗ നെക്സ്റ്റ് സ്ലൈഡ്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻജെക്റ്റീവ് നോംസ്. അതാണ് തേർഡ് ഫാക്ടർ ദാറ്റ് അഫക്ട് കൺഫോമിറ്റി. ഡിസ്ക്രിപ്റ്റീവ് നോംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് സിംപ്ലി ഡിസ്ക്രൈബ്സ് എന്താണ് നോർമലി ആൾക്കാർ ഒരു സിറ്റുവേഷനിൽ ചെയ്യുന്നത്. അത് ശരിയോ തെറ്റോ എന്നൊന്നും പറയുന്നില്ല. ഒരു നോർമൽ സിറ്റുവേഷനിൽ ആളുകളുടെ ബിഹേവിയർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത്, എന്ത് തരത്തിലെ ബിഹേവിയേഴ്സ് കാണിക്കുന്നു, അങ്ങനെ പറയുന്ന നോംസിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് നോംസ് എന്ന് പറയുന്നത്. ഇനി ഇൻജെക്റ്റീവ് നോംസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഓട്ട് ടു ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത്, ഒരു സിറ്റുവേഷനിൽ എന്താണ് ശരി എന്താണ് തെറ്റ്, അല്ലെങ്കിൽ ഏത് സെറ്റ് ഓഫ് ബിഹേവിയേഴ്സ് ആണ് അപ്രൂവ്ഡ്, ഏത് സെറ്റ് ഓഫ് ബിഹേവിയേഴ്സ് ആണ് ഡിസപ്രൂവ്ഡ്, അതിനെയാണ് ഇൻജെക്റ്റീവ് നോംസ് എന്ന് പറയുന്നത്. സോ ഡിസ്ക്രിപ്റ്റീവും ഇൻജെക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം, ഡിസ്ക്രിപ്റ്റീവിൽ ജസ്റ്റ് ഡിസ്ക്രൈബ്, ഇപ്പം ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം, ഈ ടാക്സിന്റെ കേസിൽ ടാക്സ് റിട്ടേൺസ്, നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാവരും ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാറുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി മെജോറിറ്റി ഫയൽ ചെയ്യാത്തവർ കാണും. അപ്പൊ അതിനെ ഒരു ഡിസ്ക്രിപ്റ്റീവ് നോം എന്ന് പറയാം. നമുക്കൊരു നിർബന്ധം ഇല്ലല്ലോ, നമുക്കൊരു ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ വലിയ എമൗണ്ട് ഇല്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് മനസ്സിലാക്കുന്ന ഒരു എമൗണ്ട് ഇല്ലല്ലോ, അങ്ങനത്തെ ഇൻകം ഉള്ളവർ ഫയൽ ചെയ്താൽ മതി. അപ്പം അങ്ങനത്തെ ഒരു നോമിനെ ഡിസ്ക്രിപ്റ്റീവ് നോം എന്ന് പറയുന്നത്. അതേസമയം ഇൻജെക്റ്റീവ് നോം എന്ന് പറഞ്ഞാലോ, ഗവൺമെന്റ് പറയുന്നത് എന്താണ്, ടാക്സ് മസ്റ്റ് ആയിട്ട് അഥവാ നമ്മളുടെ ഇൻകം ടാക്സബിൾ അല്ലെങ്കിൽ പോലും നമ്മൾ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണം എന്ന് പറയും, അതൊരു ഇൻജെക്റ്റീവ് നോമ. ദിസ് ഈസ് വാട്ട് യു ആർ സപ്പോസ് ടു ഡു, ദിസ് ഈസ് അപ്രൂവ്ഡ് ബിഹേവിയർ. സോ ഇങ്ങനത്തെ ബിഹേവിയേഴ്സ് എന്താണ് അപ്രൂവ്ഡ്, എന്താണ് ഡിസപ്രൂവ്ഡ് ഒരു ഗിവൺ സിറ്റുവേഷൻ, അതിനെ ഇൻജെക്റ്റീവ് നോംസ് എന്ന് പറയുന്നത്. സോ ഡിസ്ക്രിപ്റ്റീവ് നോംസും ഇൻജെക്റ്റീവ് നോംസും നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, പക്ഷെ എല്ലായ്പ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് ജീവിക്കുന്നവരാവണം. പക്ഷെ നമ്മൾ തന്നെ നമ്മളെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും നമ്മൾ സൊസൈറ്റിയുടെ നോംസ് ഒക്കെ 100% ഓഫ് ടൈംസും ഫോളോ ചെയ്യുന്നവരല്ല. സോ എപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന നോംസ്, ഡിസ്ക്രിപ്റ്റീവ് ആയിക്കോട്ടെ ഇൻജെക്റ്റീവ് ആയിക്കോട്ടെ, ഈ പറയുന്ന നോംസ് എപ്പോഴാണ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അത് പറയുന്ന തിയറിയാണ് നോമേറ്റീവ് ഫോക്കസ് തിയറി. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ബിഹേവിയർ, അല്ലെങ്കിൽ നമ്മൾ ഒരു ബിഹേവിയറിലേക്ക് എൻഗേജ് ചെയ്യാൻ പോകുന്നു, ആ സമയത്ത് എന്തുമാത്രം നമ്മൾ ആ ബിഹേവിയറിനെ കുറിച്ച് ബോതേർഡ് ആണ്, എന്തുമാത്രം ഇമ്പോർട്ടൻസ് നമ്മൾ ആ ബിഹേവിയറിന് കൊടുക്കുന്നു, അത് നമ്മളുടെ ഫോക്കസ് ഓഫ് അറ്റൻഷനിലുണ്ട്. ആ നോംസും, അതായത് ആ നോംസ് എങ്ങനെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ്, ഇതെല്ലാം ബിഹേവിയർ
എക്സിബിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫോക്കസിലുണ്ടോ അതിനെ അനുസരിച്ചിരിക്കും വെദർ ദി സോ കോൾഡ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻജെക്റ്റീവ് നോംസ് വിൽ ഇൻഫ്ലുവൻസ് ബിഹേവിയർ എന്നുള്ളത്. സോ സൊസൈറ്റിയിൽ ഡിസ്ക്രിപ്റ്റീവ് നോംസും ഉണ്ട്, ഇൻജെക്റ്റീവ് നോംസും ഉണ്ട്. ബട്ട് എപ്പോഴാണ് ഈ നോംസ് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ബിഹേവിയർ എൻഗേജ് ചെയ്യുമ്പം ആ ബിഹേവിയർ നമ്മളുടെ ഫോക്കസിലുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് ബോധേർഡ് ആണ്, അതിന്റെ കോൺസിക്വൻസസിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ അതിന്റെ കൺട്രോളിനെ കുറിച്ചും ഒക്കെ ഇൻവോൾവ് ആണെങ്കിലാണ് ഈ നോംസ് നമ്മൾ നമ്മളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ ഇത് ഇത് അത്രയുമാണ് കൺഫോമിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ഇസ് കോസ്റ്റീവ്നെസ്, സെക്കൻഡ് വൺ ഇസ് ഗ്രൂപ്പ് സൈസ്, ആൻഡ് ദ തേർഡ് വൺ ഇസ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻജെക്റ്റീവ് സോഷ്യൽ നോംസ്. ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ കൺഫേം ചെയ്യുന്നത്, വാട്ട് ഈസ് ദ ബേസിസ് ഫോർ ദിസ് കൺഫോമിറ്റി. സോ നമ്മൾ കാണാറുണ്ട് ചില ആളുകൾ കൺഫേം ചെയ്യും, ചില ആളുകൾ കൺഫേം ചെയ്യുന്നില്ല. ഈ കൺഫോമിറ്റിയിൽ എൻഗേജ് ചെയ്യുന്ന സിറ്റുവേഷൻസ് തന്നെ ഡിഫറെന്റ് ആയിരിക്കും ആളുകൾക്ക്. സോ വാട്ട് ഈസ് ദിസ് ബേസിസ് ഫോർ കൺഫോമിറ്റി? സോ ബേസിക്കലി രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് റിഗാർഡിംഗ് വൈ വി കൺഫോം. ഫസ്റ്റ് വൺ ഇസ് നോമേറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. ഓൾറെഡി ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്, നമ്മൾക്കൊക്കെ മറ്റുള്ളവരുടെ അക്സെപ്റ്റൻസും മറ്റുള്ളവരുടെ ഇഷ്ടവും ഒക്കെ വേണം. ബിക്കോസ് മാൻ ഇസ് എ സോഷ്യൽ ബീങ് ആൻഡ് വി കനോട്ട് ലിവ് ഇൻ ഐസൊലേഷൻ. നമുക്ക് എപ്പോഴും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കാനും മറ്റുള്ളവരുടെ റെക്കഗ്നിഷനും അക്സെപ്റ്റൻസും ഒക്കെ കിട്ടാൻ ഇഷ്ടമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, അവരുടെ ഒപ്പീനിയൻസിന് കൂടെ ചേർന്ന് നിൽക്കുക. സോ അതിനെയാണ് നോമേറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ ഡിസയർ ടു ബി ലൈക്ഡ് ഓർ അക്സെപ്റ്റഡ് ബൈ അതർ പേഴ്സൺസ്. നമ്മളെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ അതേ ഒപ്പീനിയൻസ് നമ്മൾ ഷെയർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുമ്പോഴല്ലേ കോൺഫ്ലിക്ട് വരുള്ളൂ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണോ അവരുടെ ഒപ്പീനിയൻസ് അത് തന്നെ നമ്മളും പറയുക, നമ്മൾ പോലും അറിയാതെ ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണ്. ഇതിനെയാണ് നോമേറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ബേസിസ് ഓഫ് കൺഫോമിറ്റി ഇസ് ഇൻഫോർമേഷണൽ സോഷ്യൽ ഇൻഫ്ലുവൻസ്. ഇൻഫോർമേഷണൽ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ബിലീഫ് റൈറ്റ് ആണോ എന്നറിയാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മുടെ വെയിറ്റ് നോക്കണമെങ്കിൽ നമുക്കൊരു വെയിങ് സ്കെയിലിൽ കയറി നിന്നാൽ മതി. ഹൈറ്റ് നോക്കണമെങ്കിൽ നമുക്ക് ടേപ്പ് വെച്ച് മെഷർ ചെയ്യാം, നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ് കിട്ടും. പക്ഷെ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആണോ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? നമുക്കൊരു പർട്ടിക്കുലർ അപ്പാരറ്റസ് ഒന്നുമില്ല മെഷർ ചെയ്യാൻ. അവിടെ നമ്മൾ റിലൈ ചെയ്യുന്ന സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്താണ്? നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് നമ്മൾ റെഫറൻസിന് വേണ്ടി നോക്കും. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ അമ്മയുടെ തോട്ട്സ് എല്ലാം വളരെ റൈറ്റ് ആണ്, അല്ലെങ്കിൽ വളരെയധികം മെച്ചുവേർഡ് ചിന്തയാണ് അമ്മയ്ക്കുള്ളത്. അപ്പൊ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് റൈറ്റ് ആണോ എന്നറിയാൻ നമ്മൾ അറിയാതെ അമ്മ എങ്ങനെ അതിനെ കുറിച്ച് വിചാരിക്കുന്നതെന്നൊന്ന് നോക്കും. സോ വാട്ട് ഈസ് യുവർ മദേഴ്സ് തോട്ട്, അത് തന്നെ ആക്കാനായിരിക്കും നമ്മളും ശ്രമിക്കുന്നത്. ഇതിനെയാണ് ഇൻഫർമേഷണൽ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. നമ്മൾ കറക്റ്റ് ആകണം എന്നുള്ള ഡിസയർ വെച്ചുകൊണ്ട് പലപ്പോഴും സോഷ്യലി ഇൻഫ്ലുവൻസ്ഡ് ആകും. അത്തരം സോഷ്യൽ ഇൻഫ്ലുവൻസിനാണ് ഇൻഫർമേഷണൽ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെ മറ്റൊരാൾ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കൺഫേം ചെയ്യുന്നത്, പക്ഷെ നമ്മൾ കറക്റ്റ് ആകണം എന്നുള്ള നമ്മളുടെ ഡിസയർ കാരണം ചിലപ്പോൾ കൺഫേം ആകും. അപ്പൊ നമുക്ക് തോന്നുവാണ് ഓക്കെ, ഇന്ന പർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന്റെ എല്ലാം തോട്ട് പ്രോസസ് ഹൈ ആണ്, അവര് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. സോ മേ ബി വാട്ട് എവർ ദേ ആർ തിങ്കിങ് ഇസ് റൈറ്റ്, സോ അതായിരിക്കും റൈറ്റ് എന്ന് വിചാരിച്ച് നമ്മളുടെ പെർസെപ്ഷനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ഇൻഫർമേഷണൽ സോഷ്യൽ ഇൻഫ്ലുവൻസ് ആയി. നോമേറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസിൽ നമ്മളെ ഇഷ്ടപ്പെടണം. അപ്പൊ ഇത് കൂടുതലും കാണുന്നത് നമ്മുടെ ക്ലോസ് സർക്കിളിലാണ് നോമേറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ് കാണുന്നത്. നമ്മളുടെ പാരന്റ്സിന്റെ ഒപ്പീനിയൻസിനോട് കൺഫേം ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെത്, അവർ നമ്മളെ ഇഷ്ടപ്പെടാനും അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. സോ ഇതിത്രയുമാണ് ബേസിസ് ഫോർ കൺഫോമിറ്റി. സോ കൺഫോമിറ്റി എന്ന ടോപ്പിക്കിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഇതൊക്കെയാണ്. ആഷിന്റെ റിസർച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, സോളമൻ ആഷ് എന്നുള്ള പേര് ഓർത്തിരിക്കുക. പിന്നെ ഈ ഡിസ്ക്രിപ്റ്റീവ് നോം, ഇൻജെക്റ്റീവ് നോംസ് എന്താ, ഇത്തരം ടെർമിനോളജീസ് ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. സോ ഞാൻ അടുത്ത ഒരു ടോപ്പിക്കൂടെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിക്കുക. അതും വളരെ സിമ്പിൾ ടോപ്പിക്സ് ആയതുകൊണ്ടാട്ടോ ഇത്തിരി സ്പീഡിൽ പോകുന്നത്. എല്ലാം വളരെ സിമ്പിളാണ്, അധികം തിയറീസോ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒന്നും വരാത്ത ചില ടോപ്പിക്സ് ആണ് ഇതൊക്കെ. സോ നെക്സ്റ്റ് വൺ ഇസ് പ്രോ സോഷ്യൽ ബിഹേവിയർ. ഓക്കെ, സോ പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് വെച്ചാൽ, നമ്മൾക്കൊരു ഡയറക്റ്റ് ബെനിഫിറ്റ് ഇല്ലാതെ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻവോൾവ് ആകുന്ന ആക്ഷൻസിനെയാണ് പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്.
സോ ഈ ഒരു പ്രോ സോഷ്യൽ ബിഹേവിയറിലൂടെ ചിലപ്പോൾ നമുക്ക് റിസ്ക് ഉണ്ടാകാം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് ഇത്തരം പ്രോ സോഷ്യൽ ബിഹേവിയറിൽ എൻഗേജ് ചെയ്യുന്നത്, അല്ലെ? ഇപ്പം കോവിഡ് കേസാന്ന് അറിഞ്ഞിട്ടും ഒന്നുകിൽ ഫുഡ് കൊണ്ടുപോയി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റൽ റിലേറ്റഡ് കേസസിൽ ഹെൽപ്പ് ചെയ്യുക, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് പ്രോ സോഷ്യൽ ബിഹേവിയറിന്റെ. സോ മറ്റൊരാൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന തരത്തിലെ ഒരു ഹെൽപ്ഫുൾ ആക്ഷനിൽ, അപ്പൊ ഇതില് നമുക്കൊരു ഡയറക്റ്റ് ബെനിഫിറ്റ് ഉണ്ടാകണം എന്നില്ല. ഈ ഒരു ആക്ട് പെർഫോം ചെയ്യുന്നുണ്ട് ചില കേസസിൽ റിസ്ക്കും വരാം. ഇത്തരം ഒരു ആക്ടിനെയാണ് പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. സോ പ്രോ സോഷ്യൽ ബിഹേവിയറിനെ ചിലപ്പോഴൊക്കെ ആൽട്രൂയിസം എന്ന വേർഡുമായിട്ട് ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട്, പ്രോ സോഷ്യൽ ബിഹേവിയർ ആൻഡ് ആൽട്രൂയിസം. പക്ഷേ ഇൻ റിയാലിറ്റി അൾട്രൂയിസം പ്രോ സോഷ്യൽ ബിഹേവിയറും ചെറിയ ഡിഫറൻസ് ഉണ്ട്. വൈ? ബിക്കോസ് അൾട്രൂയിസം എന്ന് പറഞ്ഞാല് മറ്റൊരാളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് അൺസെൽഫിഷ് ആയിട്ട് ചെയ്യുന്ന ബിഹേവിയേഴ്സിന് അൾട്രൂയിസം എന്ന് പറയുന്നത്. സോ ട്രൂ അൾട്രൂയിസം കാണുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ 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 ഡിഫിക്കൽട്ട് ആണ്. ഇപ്പം ചിലപ്പോഴെങ്കിലും നമ്മളൊരു പ്രോ സോഷ്യൽ ബിഹേവിയറിൽ എൻഗേജ് ചെയ്യുന്ന എന്തെങ്കിലും സ്ലൈറ്റ് ബെനിഫിറ്റ് ഏതെങ്കിലും രീതിയിൽ നമ്മൾക്ക് കിട്ടാനൂടെ വേണ്ടിയിട്ടാകാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രൂ അൾട്രൂയിസം കാണാൻ ഡിഫിക്കൽട്ട് ആണ്. അതായത് ഒരു തരത്തിലുള്ള അൺസെൽഫിഷ് കൺസേണും ഇല്ലാതെ മറ്റൊരാളുടെ നന്മ മാത്രം ആഗ്രഹിച്ച് ചെയ്യുന്ന ബിഹേവിയേഴ്സ് ആണ് അൾട്രൂയിസം. സോ അതുകൊണ്ടാണ് ഈവൻ ദോ പ്രോ സോഷ്യൽ ബിഹേവിയറും അൾട്രൂയിസവും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്നെങ്കിലും ഒന്നിന് പകരമായിട്ട് മറ്റേ ടേം യൂസ് ചെയ്യാത്തത്. വൈ? ബിക്കോസ് ട്രൂ അൾട്രൂയിസം ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഫൈൻഡ്. സോ ഈ പ്രോ സോഷ്യൽ ബിഹേവിയർ പറയുന്നുണ്ടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്ന് രണ്ട് ടേംസ് ഉണ്ട്. എപ്പോഴാണ് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇപ്പം ഒരു എമർജൻസി സിറ്റുവേഷൻ കണ്ടാല് നമ്മൾ ഹെൽപ്പ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നത്? സോ പലപ്പോഴും നമ്മളുടെ ലൈഫിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടാകാം ഇത്തരം ഒരു എമർജൻസി സിറ്റുവേഷൻ. ഇപ്പൊ ആരെങ്കിലും വീണ് കിടക്കുന്നു, അപ്പൊ ഒബ്വിയസ്ലി ഒരാൾ താഴെ വീണ് കിടക്കുന്നുണ്ടെ നമ്മൾ ഓടിപ്പോയി ഹെൽപ്പ് ചെയ്യണം, ഒന്നെങ്കിൽ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്താണ് പറ്റിയതെന്ന് നോക്കണം. പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു ആക്സിഡന്റ് നടക്കുന്നു, ഇഷ്ടം പോലെ ആള് കൂടിയിട്ടുണ്ടായിരിക്കും, പക്ഷെ അയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ പിന്നെയും ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ വൺ അവർ ഒക്കെ ലേറ്റ് ആവുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സോ ഇതിനെ വിളിക്കുന്ന പേരാണ് ബൈസ്റ്റാൻഡർ ഇഫക്റ്റ്. ഇപ്പം ഒരു ആക്സിഡന്റ് കേസ് നടക്കുന്നു, ഈ ആക്സിഡന്റ് സംഭവിക്കുമ്പം ഒരു 10-20 പേർ ആ ഒരു ആക്സിഡന്റ് ലൊക്കേഷനിലുണ്ട്. അങ്ങനെ ഒരു കേസ് വരുമ്പം ഹെൽപ്പ് കിട്ടാനുള്ള, അല്ലെങ്കിൽ ആദ്യത്തെ ഒരാൾ മുന്നോട്ട് വന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം ചിലപ്പം കൂടും. വൈ? ബിക്കോസ് ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പം നമുക്ക് എപ്പോഴും ഒരു ടെൻഡൻസി കാണും മറ്റേ ആള് ഹെൽപ്പ് ചെയ്യുമായിരിക്കുമോ, കാരണം അവിടെ ഒരു ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി വന്നു. ഇപ്പൊ നിങ്ങൾ മാത്രമേ ഉള്ളൂ ആക്സിഡന്റ് സംഭവിക്കും, നിങ്ങൾക്കറിയാം ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ ആക്സിഡന്റ് കണ്ടത്, വേറെ ആരും ഇല്ല ഓടി വരാൻ. സോ ഐ ഷുഡ് ബി ഗോയിങ് ആൻഡ് ഹെൽപ്പിംഗ്. അതേസമയം 19 പേര് വരുന്നുണ്ടെ എല്ലാവർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണ് അവിടെ ഒരു ആക്ഷൻ എടുക്കുക. നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയി നോക്കിക്കൊണ്ടിരിക്കും ആരാ ആദ്യം വരുന്നത് ആരാ ആദ്യം വരുന്നത്. ഇതിനെയാണ് ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. ആൻഡ് ദിസ് ഇസ് എ വെരി നോർമൽ ഫിനോമിനൽ, നമ്മൾ ഒരുപാട് കേസസിൽ കണ്ടിട്ടുണ്ട്. ആൻഡ് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടൊരു കാര്യമാണ് ഈ ഒരു ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഈ ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് കുറവ് വരുന്നത് യൂഷ്വലി നന്നായിട്ട് മദ്യപിച്ചിട്ടുള്ള ആൾക്കാർക്ക്. വൈ? ബിക്കോസ് നമ്മൾ ഞാൻ ജസ്റ്റ് ഒരു ഫൺ ഫാക്ടിന് വേണ്ടി പറയാണ്, ഒബ്സർവ് ചെയ്താന്നറിയാം ഒരു ആക്സിഡന്റ് കേസ് നടക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് ആൾ കൂടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ട്, ഒരുപാട് ആൾ കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ അത്യാവശ്യം മദ്യപിച്ചിട്ട് നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ പുള്ളി ഒന്നും നോക്കാതെ ആദ്യം കയറി വരും, എന്താ സംഭവം ചോദിച്ചുകൊണ്ട്. നമ്മൾ ഒബ്സർവ് ചെയ്താൽ അറിയാം. വൈ? ബിക്കോസ് വെൻ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ ഈ ഒരു കോഗ്നിറ്റീവ് തോട്ട് പ്രോസസ് ഒന്നും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകത്തില്ല. ഒരു നോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ചിന്തിക്കും ഇത്രയും പേരില്ലേ ആർക്ക് വേണമെങ്കിലും വരാമല്ലോ, അപ്പൊ നമ്മൾ ഇങ്ങനെ വിൽ ബി ലുക്കിംഗ് ഫോർ ക്യൂസ് ആരായിരിക്കും ആദ്യം വരുന്നത്. അവിടെ ഒരു ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ആണ്, ഒരാൾ ഒറ്റയ്ക്കുള്ളതും 50 പേരുള്ളപ്പോഴും നമ്മളുള്ള റെസ്പോൺസിബിലിറ്റിയിൽ വ്യത്യാസം വരും. സോ ഈ ഒരു ഇഫക്റ്റിനാണ് ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്പർ ഓഫ് ബൈസ്റ്റാൻഡേഴ്സ് കൂടിക്കഴിഞ്ഞാൽ ഒരു പ്രോ സോഷ്യൽ റെസ്പോൺസ് ഉണ്ടാകാൻ കുറവായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് റെസ്പോൺസ് ഇനീഷ്യേറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. ആൻഡ് ഈ ബൈസ്റ്റാൻഡർ ഇഫക്റ്റിന് ഒരു റീസൺ ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ആണ്. ബൈസ്റ്റാൻഡേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി ഒരാളിലേക്ക് വരുന്ന റെസ്പോൺസിബിലിറ്റി കുറവായിരിക്കും ഇൻ കേസ് ഓഫ് ഡീലിംഗ് വിത്ത് എമർജൻസി. സോ ഇനി ഒരു നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴാണ് ഒരാൾ ഒരു പ്രോ സോഷ്യൽ റെസ്പോൺസിലേക്ക് എത്തുന്നത്. ഇപ്പൊ പല ഇവന്തോ നമ്മൾ ഈ പ്രോ സോഷ്യൽ ബിഹേവിയറിനെ കുറിച്ചൊക്കെ പറയെങ്കിലും പലപ്പോഴും വേണ്ട സമയത്ത് സഹായം കിട്ടാതെ
പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ? നമ്മൾ പല കേസസും വാർത്തയിലൊക്കെ വായിച്ചിട്ടുണ്ട്. അതായത് ഒരു ആക്സിഡന്റ് നടന്നു, കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ രക്ഷപ്പെട്ടേനെ. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാലും പ്രോ സോഷ്യൽ റെസ്പോൺസ് വരാത്തത്? അപ്പൊ എപ്പോഴാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഒരു പ്രോ സോഷ്യൽ റെസ്പോൺസ് ഒരു വ്യക്തി കാണിച്ച് ഹെൽപ്പ് കൊടുക്കുന്നത്? ഇറ്റ്സ് എ ഫൈവ് സ്റ്റെപ്പ് പ്രോസസ് എന്നാണ് ലറ്റാന ആൻഡ് ഡാർലി പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദിസ് മോഡൽ വാസ് പുട്ട് ഫോർവേഡ് ഇൻ 1971. ഒരു ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്, ശരിക്കും ഈ മോഡൽ നോക്കിയാൽ അറിയാം അത്ര ഈസി അല്ല ഒരു പ്രോ സോഷ്യൽ റെസ്പോൺസിൽ ഒരു പ്രോ സോഷ്യൽ ബിഹേവിയറിലും എൻഗേജ് ചെയ്യുന്നത്. ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഹെൽപ്പ് കിട്ടുന്നിടം വരെ വി ഹാവ് ടു ഗോ ത്രൂ ഫോർ സ്റ്റെപ്സ് ബിഫോർ ഫൈനലി ഗിവിംഗ് ദ ഹെൽപ്പ്. സോ ആ സ്റ്റെപ്സ് എന്താണെന്ന് നിങ്ങൾ ഗ്രാഫിൽ നോക്കിയാൽ മതി, വളരെ ഈസിയാണ്. അപ്പൊ അതിൽ ആദ്യം തന്നെ ഒരു എമർജൻസി ഉണ്ടാകും, ആ എമർജൻസിയെ നോട്ടീസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് സ്റ്റെപ്പ് വൺ. ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് ഒരു ഒരു കുറച്ച് പേരെങ്കിലും ഈ എമർജൻസി ആണ് അവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ദർ ഇസ് സംതിങ് ഹാപ്പനിങ് എന്ന് പോലും നോട്ടീസ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അപ്പൊ അതിന്റെ ഫാക്ടേഴ്സ് ഒരുപക്ഷെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ സെൽഫ് കൺസേൺ ആയിരിക്കും. ഇപ്പം ഇത് പലപ്പോഴും എനിക്കും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പം ഡ്രൈവ് ചെയ്ത് പോകുന്നു, ഇപ്പൊ ടൈമിൽ എവിടെയെങ്കിലും എത്തണം, ഈ സമയത്ത് എന്തെങ്കിലും ആൾക്കൂട്ടം കണ്ടാൽ നമ്മൾ നിർത്തി ഇറങ്ങി നോക്കാറുണ്ടോ എന്താ സംഭവം എന്ന്? ചിലപ്പോഴെങ്കിലും നമ്മളത് ചെയ്യത്തില്ല. അവിടെ ഒരുപാട് ആൾ കൂടി നിൽക്കുന്നത് എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ 10 മണിക്ക് മീറ്റിംഗ് ഉള്ളതാ, 10 മണിയാകുമ്പോൾ ഓഫീസിലെത്തണം. അപ്പൊ ഇവിടെ ഒരു എമർജൻസി ഉണ്ടായിട്ട് നമ്മൾ ചിലപ്പോൾ നോട്ടീസ് പോലും ചെയ്യപ്പെടാതെ പോകാം. സോ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത്. സോ ആ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ആ ഇവന്റിനെ ഒരു എമർജൻസി ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് നോക്കും, നമ്മൾ കാണുമായിരിക്കും ദർ ഇസ് സംതിങ് ഹാപ്പനിങ്. പക്ഷേ ചിലർ സ്റ്റെപ്പ് ടൂയിലേക്ക് എത്തത്തില്ല, അതിനെ ഒരു എമർജൻസി ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യത്തില്ല. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് മേ ബി ഒരു ക്ലാരിറ്റി കുറവായിരിക്കാം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേര് തമ്മിൽ വഴക്കിടുന്ന കണ്ടു. സോ സ്റ്റെപ്പ് വൺ നമ്മൾ കണ്ടു, അതായത് സംതിങ് ഈസ് ഹാപ്പനിങ്. പക്ഷെ ആ വഴക്ക് ഒരു എമർജൻസി ആണെന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. മേ ബി നമ്മൾക്ക് വരുന്ന തോട്ട്സ് അവരുടെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ ഫ്രണ്ട്സ് ആയിരിക്കും. നമ്മൾ വെറുതെ അതിനകത്തോട്ട് ഇന്റർഫിയർ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കണ്ട. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കൂടി നിൽപ്പോണ്ട് ആരും ഇടപെടുന്നില്ല. അപ്പൊ നമുക്കറിയത്തില്ല എന്തുകൊണ്ടാണ് വഴക്കിടുന്നത്, നമുക്കറിയത്തില്ലെങ്കിൽ നമ്മൾ ചുറ്റും നോക്കും. ആരും ഇൻവോൾവ് ആവുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ടെൻഡൻസി കുറവായിരിക്കും ഇൻവോൾവ് ആകാൻ. അതിനെ പ്ലൂറലിസ്റ്റിക് ഇഗ്നോറൻസ് എന്ന് പറയുന്നത്. സോ വി ലുക്ക് അറൗണ്ട് ഫോർ ക്യൂസ്. നമുക്കിപ്പം ക്ലാരിറ്റി ഇല്ല എന്തുകൊണ്ട് അവിടെ പ്രശ്നം നടക്കുന്നത്, ക്ലാരിറ്റി ഇല്ല പേഴ്സണൽ ഇഷ്യൂ ആണോ വേറെ എന്താ, നമുക്കൊരു ക്ലാരിറ്റി ഇല്ല എങ്കിൽ നമ്മൾ ചുറ്റും ക്യൂസിന് നോക്കും. അപ്പൊ ആർക്കും ആർക്കും അറിയാത്തതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യൂസിന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം അതൊരു എമർജൻസി ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ ഫെയിലാകും. സോ അങ്ങനെ വരുമ്പം അവിടെ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാനുള്ള സാധ്യത അവിടെ തൊട്ടേ കട്ടായി. അപ്പൊ ചിലരെന്തെയും ഇതിനെ ഒരു എമർജൻസി ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു സ്റ്റെപ്പ് ത്രീയിലേക്ക് പോകും. സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ പ്രൊവൈഡിങ് ഹെൽപ്പ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് നോട്ടീസ് ചെയ്തു, അതിനെ ഇന്റർപ്രറ്റ് ചെയ്തു എമർജൻസി ആയിട്ട്. ഇനി എമർജൻസി ആണെന്ന് കണ്ടിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമോ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്? അവിടെ വരാകുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ചിലർക്കെങ്കിലും ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. ഞാൻ ആദ്യം പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ, ഇത്രയും ആൾക്കാരില്ലേ, ആർക്കെങ്കിലും വിളിക്കാറുണ്ടല്ലോ എമർജൻസി നമ്പറിലോ പോലീസിന്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഉടനെ അത് അവിടെ കട്ടായി, ഹെൽപ്പ് ചെയ്യാനുള്ള ചാൻസ് അവിടെ വെച്ച് സ്റ്റോപ്പായി. അപ്പൊ രണ്ടുപേര് തമ്മിൽ വഴക്ക് കണ്ടു, ഒരു ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ വഴക്ക് കണ്ടു, നമ്മൾ വിചാരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അങ്ങനെ വിചാരിക്കുമ്പോൾ സ്റ്റെപ്പ് വണ്ണിലെ അത് സ്റ്റോപ്പായി. സ്റ്റെപ്പ് ടൂയിൽ എത്തി നമുക്ക് തോന്നി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് തോന്നുന്നില്ല, വേറെ എന്തോ സീരിയസ് ഇഷ്യൂ ആണ്, മേ ബി ആ ചെറുക്കൻ ആ പെൺകുട്ടീനെ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ടായിരിക്കും, എമർജൻസി ആണ് മനസ്സിലായി. പിന്നെ നമ്മൾ വിചാരിക്കും എന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ലല്ലോ ഹെൽപ്പ് ചെയ്യേണ്ടത്, ഇത്രയും ആൾക്കാർ നോക്കി നിന്നില്ല, എന്നെക്കാ മുന്നേ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു, അറ്റ്ലീസ്റ്റ് ദേ കുഡ് ഹാവ് മേഡ് എ കോൾ ടു ദ പോലീസ്. അങ്ങനെ ചിന്തിക്കുമ്പം ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരിത് അവിടെ കട്ടായി. ഇനി ഈ സ്റ്റെപ്പ് ത്രീയിൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചിന്തിച്ചു കഴിയുന്നുണ്ടെ, വിൽ ഗോ ഓൺ ടു ദ സ്റ്റെപ്പ് ഫോർ വിച്ച് ഈസ് ഡിസൈഡിങ് ഹൗ ടു ഹെൽപ്പ്. ഇനി എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പുരുഷൻ ആ സ്ത്രീയെ ഉപദ്രവിക്കും എന്ന ഘട്ടമെത്തി. അപ്പം എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്തേ പറ്റൂ എന്നുള്ള, നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത്, ദാറ്റ് ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു പ്രൊവൈഡ് ഹെൽപ്പ്. സ്റ്റെപ്പ് ത്രീ വരെ നിങ്ങൾ എത്തി. പക്ഷെ അവിടെ വരുന്ന ഒരു പ്രശ്നം, ഇപ്പൊ നിങ്ങൾക്ക് അത്ര ട്രെയിൻഡ് അല്ല, നിങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെ വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ, നിങ്ങൾ അത്ര
നല്ല വെൽ ബിൽറ്റ് അല്ല അയാളെ ഇടിച്ച് ശരിയാക്കാൻ, അങ്ങനെ വിചാരിക്കുമ്പം മേ ബി അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്യുന്നതിൽ നിന്ന്. സോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് നിങ്ങൾക്ക് കോമ്പിറ്റൻസ് ഉണ്ടെങ്കിലേ നിങ്ങൾ സ്റ്റെപ്പ് ഫോറിലേക്ക് പോകത്തുള്ളൂ, ഡിസൈഡിങ് ഹൗ ടു ഹെൽപ്പ്. പലപ്പോഴും സ്റ്റെപ്പ് ഫോർ വരെ എത്തിക്കഴിഞ്ഞും ഹെൽപ്പ് ചെയ്യാതെ നമ്മൾ ഒരുപക്ഷെ ഇരുന്നേക്കാം. സോ ഹെൽപ്പ് അൾട്ടിമേറ്റ് സ്റ്റെപ്പായ സ്റ്റെപ്പ് ഫൈവ്, ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഒരു ബ്ലോക്ക് കൂടെ ഉണ്ട്. അതായത് ആ സ്റ്റേജിൽ എങ്ങനെയാണ് നമ്മൾ റീഫ്രെയിൻ ചെയ്യുന്നത്, അവിടെ വരുന്നത് ഓഡിയൻസ് ഇൻഹിബിഷൻ. ഇനിയും ഞാൻ പോയി ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് അവസാനം ഞാൻ ഹ്യൂമിലേറ്റഡ് ആകും ഇത്ര ആൾക്കാരുടെ മുമ്പിൽ, അതല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എന്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നാളെ അത് എനിക്ക് പണിയാവുമോ, അങ്ങനെ ചിന്തിച്ചിട്ട് സ്റ്റെപ്പ് ഫൈവിലേക്ക്, അതായത് സ്റ്റെപ്പ് ഫോർ വരെ എത്തി. എമർജൻസി ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഹെൽപ്പ് ചെയ്യാന്, പക്ഷെ ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഇത്തരത്തിൽ ഇൻഹിബിഷനും അല്ലെങ്കിൽ നമുക്കുണ്ടായേക്കാവുന്ന കോൺസിക്വൻസസും ഭയപ്പെട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാതിരിക്കും. അപ്പൊ അതുകൂടെ ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് അൾട്ടിമേറ്റ്ലി ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ് പലപ്പോഴും എല്ലാ എമർജൻസി സിറ്റുവേഷൻസിലും ആളുകൾ പ്രോ സോഷ്യൽ റെസ്പോൺസ് കാണിക്കാത്തത്. ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് ഒരു നോ വന്ന് ദേ വിൽ റീഫ്രെയിൻ ഫ്രം ഹെൽപ്പിംഗ്. സോ ഈ ഒരു ഫൈവ് സ്റ്റെപ്പ് മോഡൽ ഓഫ് പ്രോ സോഷ്യൽ റെസ്പോൺസ് തന്നത് ലറ്റാന ആൻഡ് ഡാർലെ ആണ്. ആൻഡ് ദാറ്റ് വാസ് ഇൻ 1971. ഇനി നെക്സ്റ്റ്, വൈ ഡു പീപ്പിൾ ഹെൽപ്പ്? ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പ്രോ സോഷ്യൽ ബിഹേവിയർ എന്താണെന്ന് പറഞ്ഞു, പ്രോ സോഷ്യൽ റെസ്പോൺസിലേക്ക് എത്തുന്ന ഒരു ഫൈവ് സ്റ്റെപ്സ് പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് ആളുകൾ ഹെൽപ്പ് ചെയ്യുന്നത്? ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താ പറയാ, സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ട് പ്രോ സോഷ്യൽ ബിഹേവിയേഴ്സിലൊക്കെ എൻഗേജ് ചെയ്യുന്നത്. എന്തുകൊണ്ട് എൻഗേജ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു നാല് ഹൈപ്പോത്തസിസ് ആണ് വൈ ഡു പീപ്പിൾ ഹെൽപ്പ് എന്നുള്ളൊരു കാറ്റഗറിയിൽ കവർ ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് എംപതി അൾട്രൂയിസം ഹൈപ്പോത്തസിസ്. ഈ എംപതി അൾട്രൂയിസം ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നത് ബാക്സ്റ്റൺ ആൻഡ് ഹിസ് കൊളീഗ്സ് ആണ് 1981. അൾട്രൂയിസം എന്താ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു, വളരെ അൺസെൽഫിഷ് ആയിട്ടുള്ള മറ്റുള്ളവരുടെ നന്മ മാത്രം ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അൾട്രൂയിസം എന്ന് പറയുന്നത്. സോ എംപതി അൾട്രൂയിസം ഹൈപ്പോത്തസിസ് പറയുന്നത് പ്രോ സോഷ്യൽ ബിഹേവിയർ ഒരു നമ്മളുടെ ഒരു ട്രൂ ഡിസയർ, ഹെൽപ്പ് ചെയ്യാനുള്ള ഡിസയറിന്റെ ബേസിസിൽ മാത്രം എൻഗേജ് ചെയ്യുന്നതാണ് എംപതി അൾട്രൂയിസം ഹൈപ്പോത്തസിസ് പറയുന്നത്. സോ വി ഹെൽപ് ബിക്കോസ് വി റിയലി വോണ്ട് ടു ഹെൽപ്പ്. നമ്മൾ കുറച്ചുകൂടെ എംപത്തറ്റിക് ആണ്. ഒരു എമർജൻസി സിറ്റുവേഷൻ കാണുമ്പം എംപത്തറ്റിക് ആയിട്ട് അതിനെ കാണാനും ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എൻഗേജ് ചെയ്യും പ്രോ സോഷ്യൽ ബിഹേവിയർ. അതാണ് ആ ഒരു എംപതിയും അൾട്രൂയിസവുമാണ് പ്രോ സോഷ്യൽ ബിഹേവിയറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എംപതി അൾട്രൂയിസം ഹൈപ്പോത്തസിസ് പറയുന്നത്. സോ ഈ ഒരു ഹൈപ്പോത്തസിസിനെ കുറിച്ച് ഞാൻ ഈ പി പി ടി പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് മനസ്സിലേക്ക് ഓടി വന്ന ഒരു ഇൻസിഡന്റ് ആണ്. റീസെന്റ്ലി ഒരു പക്ഷെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും, റെയിൽവേ സ്റ്റേഷനിലൂടെ ഒരു അമ്മയും മകനൂടെ നടന്നു പോകുമ്പോൾ അമ്മ ബ്ലൈൻഡ് ആണ്, മകൻ ട്രാക്കിലേക്ക് വീഴുന്നു, ആ കുട്ടി തിരിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കയറാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ തന്നെ ഓടി വന്ന് ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്യുന്നു കയറാൻ. ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ അയാൾ ഓടി വരുമ്പം അയാൾക്ക് കാണാം ട്രെയിൻ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ശരിക്കും ഒരു അൾട്രൂയിസോ കാണുന്നത്, അയാളുടെ ലൈഫും അവിടെ റിസ്കിലാണ്. ബിക്കോസ് ജസ്റ്റ് അയാൾ കയറുകയും ട്രെയിൻ പാസ് ചെയ്യും കൂടാണ്, ആ ട്രാക്കിലൂടെ ആ മനുഷ്യൻ ഓടി വരുമ്പോ തന്നെ നമുക്ക് കാണാം ഈ അയാൾക്ക് ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടോ എന്ന് വരെ ഡൗട്ടാണ്. ട്രെയിൻ വരുന്നു, ഓടണോ വേണ്ടയോ? അപ്പം ഇവിടെ ഒരു ഇതൊരു എക്സാമ്പിൾ ആണ് ഫോർ എംപതി അൾട്രൂയിസം ഹൈപ്പോത്തസിസ്. അവിടെ ആ ഒരു പ്രോ സോഷ്യൽ ബിഹേവിയറിനെ ഡയറക്ട് ചെയ്ത് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്തത് അൾട്രൂയിസം എംപതീവ് ആണ്. ഇനി നെക്സ്റ്റ് മോഡൽ ആണ് നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ. അപ്പൊ നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ പറയുന്നത് ചിലപ്പോഴൊക്കെ പ്രോ സോഷ്യൽ ബിഹേവിയർ ആളുകൾ എൻഗേജ് ചെയ്യുന്നത് മേ ബി ടു റെഡ്യൂസ് ദെയർ ഓൺ നെഗറ്റീവ് ഇമോഷൻസ്. അപ്പം ഒരു എമർജൻസി സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളിൽ ആർക്കെങ്കിലും ഒരു നെഗറ്റീവ് ഇമോഷൻ ഉണ്ട്. ഈ നെഗറ്റീവ് ഇമോഷൻ മേ ബി ആ എമർജൻസി സിറ്റുവേഷൻ കൊണ്ടും ഉണ്ടാകാം, അതല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഇവന്റ്സ് ആയിരിക്കാം നെഗറ്റീവ് ഇമോഷന് കാരണമായിട്ടുണ്ടാകുക. അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പം, നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പം വി ഫീൽ ഹാപ്പി അല്ലേ, നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നൊരു ഫീല്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് സ്റ്റേറ്റിനെ നെഗറ്റീവ് സ്റ്റേറ്റിൽ നിന്നും അല്ലെങ്കിൽ നെഗറ്റീവും അൺകംഫർട്ടബിളും ആയിട്ടുള്ള ഇമോഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിലുള്ള ബൈസ്റ്റാൻഡർ മോട്ടിവേറ്റഡ് ആയിരിക്കും പ്രോ സോഷ്യൽ ബിഹേവിയറിൽ എൻഗേജ് ആകാൻ. അതിനെ പറയുന്ന പേരാണ് നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ, ടു റിഡ്യൂസ് അവർ ഓൺ നെഗറ്റീവ് ആൻഡ് അൺകംഫർട്ടബിൾ ഇമോഷൻസ്. സോ ഈ നെഗറ്റീവ് ഇമോഷൻസ് ആ പർട്ടിക്കുലർ ഇവന്റ് കാരണമാകാം, അതല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഇവന്റ്സ് കാരണവും നെഗറ്റീവ് സ്റ്റേറ്റിലേക്ക് ഒരു വ്യക്തി വന്നെത്താം.
Now, the next model is empathic joy hypothesis, and the next slide is empathic joy hypothesis. So, empathic joy hypothesis nu paranjal orale help cheyumbom namakku undagunna oru positive emotion. Emotion karanam ആ ഒരു നമ്മൾ എന്തെങ്കിലും ചെയ്തു, ആ ഒരു ബെനിഫിഷ്യൽ ഇമ്പാക്ട് നമുക്ക് മറ്റൊരാളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റി, ആ ഒരു ജോയിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോ സോഷ്യൽ ബിഹേവിയറിൽ എൻഗേജ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും സഹായിച്ചു, ആ വ്യക്തി തിരിച്ചൊരു ഫീഡ്ബാക്ക് കൂടെ പറയുകയാണെങ്കിൽ വി ഫീൽ ഹൈലി ഹാപ്പി. സോ ഒരു എംപത്തി ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മൾ എംപത്തറ്റിക്കലി ഹെൽപ്പ് ചെയ്തു എന്നുള്ള ജോയിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നമുക്കൊരു നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാവണം എന്നില്ല. മറ്റേതിൽ നിന്നുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, ഓൾറെഡി നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇമോഷനിൽ ആവണം എന്നില്ല. അതല്ലാതെ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ തിരിച്ച് അവര് തരുന്ന ഒരു അവരുടെ സന്തോഷവും അവർ നിങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും ഒക്കെ തരുന്ന ഒരു ഒരു പോസിറ്റീവ് ഇമോഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് എംപത്തിക് ജോയ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഈ ആദ്യം പറഞ്ഞ ഈ മൂന്ന് ഹൈപ്പോത്തസിസും, എംപത്തി അൾട്രൂയിസം ഹൈപ്പോത്തസിസ്, നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ, എംപത്തിക് ജോയ് ഹൈപ്പോത്തസിസ്, ഈ മൂന്ന് ഹൈപ്പോത്തസിസും ഫോക്കസ് ചെയ്യുന്ന നിങ്ങളുടെ ഇമോഷൻ സ്റ്റേറ്റിനെ അല്ലെങ്കിൽ അഫക്റ്റിനെയാണ്. അപ്പം ആദ്യത്തേത് നമ്മളുടെ ഒരു എംപത്തിക് നേച്ചർ കൊണ്ടും ഈ എംപത്തിക് ജോയ് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നത് കൊണ്ടുള്ള സന്തോഷം കിട്ടാൻ വേണ്ടിയും, നെഗറ്റീവ് റിലീഫ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇമോഷനെ കുറയ്ക്കാൻ വേണ്ടിയും നമ്മൾ പ്രോസോഷ്യൽ ബിഹേവിയറിൽ എൻഗേജ് ചെയ്യുന്നത്. ഇത് മൂന്നും ബേസിക്കലി പറയുന്നത് ഇറ്റ് റിലേറ്റഡ് ടു യുവർ അഫക്ട്. ഇനി നാലാമത്തെ ഒരു മോഡൽ ഉണ്ട്, ജെനറ്റിക് ഡിറ്റർമിനിസം മോഡൽ. ജെനറ്റിക് ഡിറ്റർമിനിസം മോഡൽ എന്ന് പറയുന്നത് ജെനറ്റിക്ലി ഡിറ്റർമൈൻഡ് ആസ് ദ നെയിം ഇറ്റ്സെൽഫ് സജസ്റ്റ്. നമ്മൾ പ്രീ പ്രോഗ്രാംഡ് ആണ് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാനും. സോ മേ ബി അത് നമ്മളുടെ ജനറേഷൻ ടു ജനറേഷൻസ് നമുക്ക് കൈമാറി വന്നതാകാം. സോ ഈ ഒരു ജെനറ്റിക് ആട്രിബ്യൂട്ട് ബൈ ബർത്ത് നമുക്ക് കിട്ടുന്നതാകാം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത്. സോ അവിടെ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു എവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് പറയുന്നത് ഇൻ ജെനറ്റിക് ഡിറ്റർമിനിസം മോഡൽ. സോ ബേസിക്കലി ഇത്രയാണ് പ്രോ സോഷ്യൽ ബിഹേവിയറിലുള്ളത്. സോ പ്രോ സോഷ്യൽ ബിഹേവിയറിൽ ഓർത്തിരിക്കുന്ന ചില ടേംസ് ആണ് ബൈസ്റ്റാൻഡർ ഇഫക്ട്, ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, അൾട്രൂയിസം, ഇത്തരം സ്റ്റേറ്റ്സ്. പിന്നെ ഈ ജസ്റ്റ് ഈ നാല് ഹൈപ്പോത്തസിസ് എന്തുകൊണ്ടാണ് പീപ്പിൾ ഹെൽപ്പ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഈ നാല് ഹൈപ്പോത്തസിസ് കൂടെ ഒന്ന് നോക്കിയിരിക്കാം. സോ ഇത്രയും ടോപ്പിക്സ് ആയിരുന്നു ഞാൻ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പ്രിജുഡിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ, കൺഫോമിറ്റി ആൻഡ് പ്രോ സോഷ്യൽ ബിഹേവിയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഒന്ന് കൂടുതൽ ഒന്ന് വായിച്ചാൽ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് റിസർച്ച് ഫൈൻഡിങ്സ് ഒക്കെ ഈ ഓരോ ടോപ്പിക്സിലും കാണാൻ പറ്റും.